പുരിയക്കുടികളാണ് നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം. കാളിദാസൻ കവിതയുടെ കസ്തൂരിയിൽ ചാലിച്ച് തൂലിയ തുമ്പുകൊണ്ട് ശകുന്തളക്കെഴുതിയ മനോഹരമായ അതേ പുരിയക്കുടികൾ. ഷാജി, ഡാൻസ് തുടങ്ങാൻ സമയമായി. ഈ കവിത നിർത്തിയിട്ട് ഇതൊന്ന് വേഗം തീർക്കും പ്ലീസ്. സോറി, ഐ ആം എ പെർവേർട്ട്. ജീവിതത്തെക്കാൾ കലയെ സ്നേഹിച്ച് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരുത്തനാണ് ഞാൻ. സൗന്ദര്യം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ മറന്നു പോകുന്നു. സാറേ, ഫസ്റ്റ് ബെല്ല് അടിച്ചു, പ്രിൻസിപ്പൽ കിടന്ന് ബഹളം കൂട്ടുന്നു. വേഗമാകട്ടെ. ഏതോ ഡാൻസ് വാദ്യാരെ, എന്തോ ഇന്ന് തന്റെ ശിഷ്യയുടെ അരങ്ങേറ്റമാണ്. അതെ, മേക്കപ്പ് നന്നാവണ്ട്. നന്നാകണം. എന്നാലേ മിണ്ടാണ്ട് അടങ്ങിയേക്ക്. സാറേ, നേരമായ അരങ്ങ് മുഷിയും. മുഷിയട്ടെ, കൂവട്ടെ, കല്ലെറിയട്ടെ. അതിനിടയിൽ യവനിക സാവധാനം ഉയരണം. അടിവെച്ചടി വെച്ച് വിമല രംഗത്തേക്ക് വരും. സദസ് നിശബ്ദം, നിശബ്ദം, നിശബ്ദം. ഷാജി, ഇതുവരെ മേക്കപ്പ് തീർന്നില്ലേ? അതെങ്ങനെയാണ്, ഇവിടെ കവിത ഒഴിയുകയല്ലേ? അത് ശരി, ഇന്ന് സിഗരറ്റിൽ കഞ്ചാവ് കുത്തി തിരികെപ്പോൾ ഞാൻ കരുതിയതാണ്. എല്ലാം ആയില്ലേ മതി. ആ കൺപോടകളിൽ ഒരു തുള്ളി നീലച്ചായം കൂടി വേണ്ട. അതില്ലാതെ അവളെ കാണുന്നതാണ് എനിക്കിഷ്ടം. കറക്റ്റ്. പ്രിയമുള്ളവനെ, ഇവൾ നിന്റേതാണ്, നിന്റേത് മാത്രം. വിമലെ, ഒന്ന് വേറെ ഡ്രസ് ചെയ്യൂ. നമ്മുടെ വീട്ടുകാരെങ്കിലും വന്നിട്ട് പിന്നെ നമ്മുടെ രണ്ടുപേരുടെ തന്തമാര് മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട്. തന്തമാർ ബഹുവചനമാണ്. നമ്മൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ. ഗ്രാമർ സൂക്ഷിക്കണം. ഇപ്പോഴാണ് പോയ സ്റ്റേജിന്റെ പിന്നെ ഞാൻ നടന്ന് ഉറങ്ങിക്കോളൂ. പ്രിൻസിപ്പൽ കാണണ്ട, നാളെ ക്ലാസ് കേട്ടില്ല. വാട്ട് പ്രിൻസിപ്പൽ, വാട്ട് ക്ലാസ്? ദം മിട്ടി ഗേ ഹം ഹരേ കൃഷ്ണ ഹരേ രാം. ആ വിമലേ, നാളെ നമ്മുടെ വിവാഹം നിശ്ചയിക്കുമെന്ന് തോന്നുന്നു. റിയലി? യെസ്. ഓ, ഹൗ നൈസ് ഇറ്റ് ഈസ്. ഇതാരുടെ കുറ്റം? ഒന്ന് വേഗം ഒരുങ്ങിക്കോ. പ്രവേശമോ പ്രേമ ഗംഗാ പ്രവാഗമോ പ്രവേശമോ പ്രേമ ഗംഗാ പ്രവാഗമോ തൂമ തൂവും തൂവെണ്ണിലാവൊരു രാഗണത്തകിയായി വന്നതു രംഭ പ്രവേശമോ. നിന്റെ മിഴികൾ തങ്കദീപങ്ങള രത്നതാരകൾ നിന്റെ മിഴികൾ തങ്കദീപങ്ങള സ്വർണമുരുകും മന്ദഹാസം വർണ്ണ പുഷ്പങ്ങൾ തൂകി സ്വർണമുരുകും മന്ദഹാസം വർണ്ണ പുഷ്പങ്ങൾ തൂകി ശംഖനാദം മുഴങ്ങി നിർമുഖം രംഗപൂജ നടത്തി ര
കുളംഭപ്രവേശമോ പ്രേമഗംഗ പ്രവാഹമോ കുളംഭപ്രവേശമോ ജാലങ്ങൾ കാട്ടി എന്റെ സ്വർഗമുണർന്നു നിൻ സ്വരം എന്റെ വീണ കവർന്നു കവർന്നു തത്തജം തത്തണം തടിയും കേട്ടു ധാരിയും കേട്ടു ധാരിയും കേട്ടു താ തടിജം തകിട്ട തകത്തിനത തകത്തിനതാ പ്രവേശമോ പ്രേമ ഗംഗ പ്രവാഗമോ രംഭ പ്രവേശമോ പ്രേമ ഗംഗ പ്രവാഗമോ തൂമ തൂവും തൂവെണ്ണിലാവൊരു രാഗണത്തകിയായി വന്നതു രംഭ പ്രവേശമോ അയ്യോ ഉമ്മച്ചന് മനസ്സിലായി ലൈസൻസ് സാർ ചോദിച്ചല്ലയോ നമ്മള് കാറിലാണോ വന്നാ ചോദിച്ചത് ലൈസക് സാറേ ഞങ്ങള് കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ് ഇത് ഊരപ്പിക്കാൻ എന്തിരിക്കുന്നു സണ്ണിയും എന്റെ മകളും ക്ലാസ്മേറ്റ് എന്നാലും അതാണോ അതിന്റെ മര്യാദ ഐ ഡോണ്ട് നോ മര്യാദ വാട്ട് മര്യാദ ചൂടാകാ സാറേ അതിന്റെ തന്നെ ഒരു നാട്ടു നടപ്പ് എന്റെ കെട്ടിയോളല്ലേ മൂന്നാമിയായിട്ട് ഈ കാര്യത്തിന് ഔസേപ്പത്തിനെ കണ്ടത് അപ്പൊ ആ നിലയ്ക്ക് സ്ത്രീധനത്തെ വെക്കും എന്ന് പറഞ്ഞ് ഉറപ്പിക്കണ്ടേ എനിക്ക് പറയാനുള്ളത് ഞാൻ സാറാമ്മയോട് പറഞ്ഞിട്ടുണ്ട് സാറാവ് എങ്ങും നിലക്കാത്ത ഒരു തുകയാണ് ഞങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതല്ല ചെറുക്കന്മാർക്ക് പ്രിയമുള്ള കാലമല്ലയോ കേട്ടോ ഐസക് സാറേ അവസരത്തിന് ഉമ്മച്ചന് 20,000 നോട്ട് പക്ഷെ ഞാനത് പറഞ്ഞ് 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 15,000 ഞാൻ എന്റെ മകൾക്ക് 20,000 കൊടുത്തു ഞാനങ്ങ് പേടിച്ചു പോയല്ലോ കൂടാതെ ഞാൻ ഇപ്പോൾ മാനേജർ ആയിരിക്കുന്ന കമ്പനിയിൽ സണ്ണിക്ക് ഒരു ഉദ്യോഗം പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അംബാസഡറും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിറച്ചേ എത്ര പെൺപിള്ളാരുടെയും ചെറുക്കന്മാരുടെയും കല്യാണകാര്യമാണെന്നറിയാവോ ഐസക് സാറേ ഓക്കെ ഓക്കെ കേട്ടോ ഉമ്മച്ച എന്തോ ഐ ഡോണ്ട് കെയർ അബൌട്ട് മണി എന്റെ മകളുടെ ലവ് ആണ് പ്രശ്നം ലവ് കേട്ടോ ഉമ്മച്ച ഞങ്ങൾ സിലോണിൽ വളരെ പണം ചെലവീത് പരിഷ്കാരികളായി ജീവിച്ചവരാണ് ഞാൻ അപ്പഴേ പറഞ്ഞു കളിയാ ഈ വേഷവും ഈ ഇംഗ്ലീഷ് കുറച്ച് എല്ലാം കൂടെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സിലോണിൽ ഏതാണ്ടൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചോ സണ്ണിയുണ്ട് അപ്പനുണ്ട് അമ്മാച്ചനുണ്ട് പിന്നെ എന്റെ കെട്ടിയവനും ഉണ്ട് ഇന്നും ഉറപ്പിക്കാൻ പോവാ ഇത് സണ്ണിയുടെ അപ്പച്ചൻ ആവശ്യപ്പച്ചൻ എനിക്കറിയാമല്ലോ ഡാൻസ് കണ്ടിട്ടുണ്ട് ഇത് ഐ ഫർഗോട്ട് യുവർ നെയിം വാട്ട് ഈസ് ഇറ്റ്
നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ചെറുപ്പക്കാർ ബോറടി. സണ്ണിയും കൂട്ടി അകത്തേക്ക് പിന്നെ ലഞ്ചിന് മുമ്പ് നമുക്ക് സ്വല്പം ഡ്രിങ്ക്സ് കഴിക്കാം. വിസ്കിയോ ബ്രാൻഡിയോ? ഞാൻ കുടിക്കാറില്ല. ഹലോ വണ്ടർഫുൾ. അയ്യോ പിന്നെ വലിച്ച് നീട്ടാ, ഞാൻ കള്ളേ കുടിക്കത്തുള്ളൂ. പിന്നെ എന്ത് കിട്ടിയാലും ചിരിച്ചടിക്കും. എനിക്ക് ഒരു തുടം വിസ്കി കിട്ടിയാ മതി. നേരാ, അവൾക്ക് ഗുമ്മന്റെ സൂക്കേടുണ്ട്. വിസ്കി ഒഴിച്ച് എന്ത് മദ്യപാനം കഴിച്ചാലും ഗുമ്മൻ കോപിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിസ്കി തന്നെയാവും. ബോയ്, വിസ്കി, സോഡ, ഐസ്? എനിക്ക് പച്ചവെള്ളം മതി. വിമലേ, എന്റെ അപ്പച്ചനും അമ്മച്ചനും ഇത്തരം പരിഷ്കാരങ്ങൾ ഒന്നും അറിയില്ല. അവരെന്ത് വിചാരിക്കുമോ എന്തോ. ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. എന്റെ സന്നിധ്യൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അളിയോ, നല്ല വിൻസെന്റ് സോളയാ, ഇച്ചിരി കുടി. മറ്റോ, അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേത് കണക്കാരുന്നു. ഒരു തീയതി നിശ്ചയിക്കണം, ഇതങ്ങ് നടത്തണം. പണം കൊണ്ട് ഞങ്ങൾ എന്നാ വരേണ്ടത്? ഡോണ്ട് വറി, പണത്തിന്റെ കാര്യത്തിൽ ഡോണ്ട് വറി. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കും. അതല്ലല്ലോ അതിന്റെ മുറ. സ്ത്രീധനത്തുകയുമായിട്ട് നമ്മൾ ഔസേപ്പച്ചന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. എന്റെ കമ്മീഷന്റെ ഇടപാടും കൂടെ തീർക്കും. കമ്മീഷൻ ഇടപാട്? അങ്ങനെയല്ല സാർ, ഇത് ഞങ്ങളുടെ ഒരു ബിസിനസ്സാണ്. ഐസക് സാറിന്റെ മകളുടെ ഇടപാടില്ലേ, ഞങ്ങൾക്ക് എന്ത് കമ്മീഷൻ കിട്ടിയെന്ന് നാട്ടുകാർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നിനക്ക് എന്താ കമ്മീഷൻ വേണ്ടോടി? ഞാൻ തന്നെ അവിടെ ഞാൻ മനസ് ചോദ്യത്തിന് മുമ്പ് വീട്ടിലോട്ട് ഒന്ന് വരണം. അന്ന് ഞങ്ങള് പണവും കൊണ്ടുവരും. അതിനു മുമ്പ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. അല്ലയോ, നോയമ്പിന് മുമ്പേ നമുക്ക് അങ്ങ് നടത്താം. തീയതിയൊക്കെ വീട്ടിൽ വരുമ്പോ നിശ്ചയിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സൺഡേ മോർണിംഗ് ഞങ്ങൾ അവിടെ വരും. കവയും കൊണ്ട് കാറെ. ഓ മൈ ഗുഡ് ഗേൾ വിമല, ഞങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യും. സണ്ണി, ഒരു സ്മാണിച്ചോ? വേണേ ഇച്ചിരി അടുത്തോളം, നല്ല സ്വയംഭ സാധനമാണ്. അയ്യോ എന്താ ഇത്? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മച്ചമ്മച്ചി, ദേ അപ്പരൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയായി? കല്യാണം ഉറപ്പിച്ചോ? ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കല്യാണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിട്ടുണ്ടോ കുഞ്ഞുമറിയാമേ? കുഞ്ഞുമറിയാമേ, നിങ്ങൾ ചോദിച്ചത് എത്രയാ? 15,000 അല്ലേ? എത്രക്കാണ് ഉറപ്പിച്ചതെന്ന് അറിയാമോ? സ്വർണം കൂടാതെ 20,000. 500 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗവും ഒരു കാറ് പുറമേ. ഇത് നേരാണോ? 5,000 രൂപ കൂടുതലും ഒരു കാറും തരാമെന്ന് ഐസക് സാർ ഇങ്ങോട്ട് കയറി പറഞ്ഞു. പിന്നെ ഔസേപ്പച്ച, കാര്യം തീരുമാനമായി എന്ന് വന്നപ്പോ കാലു മാറരുത് കേട്ടോ. ഞാനും ഐസക് സാറും കൂടി ഈ കാര്യത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നല്ലയോ. അല്ലേ ഔസേപ്പച്ചൻ കേട്ടു നിൽക്കല്ലേ, ഐസക് സാർ ഇവളും കൂടി ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്തോ ഈ കാര്യം. എനിക്ക് 20,000 കാറിന്റെ തുകയുടെ കമ്മീഷൻ കിട്ടും. എനിക്ക് നിന്നെയും അറിയാം, നിന്റെ പൂവൻ മത്തായി അറിയാം. അത് ഞാൻ കമ്മീഷൻ അടിക്കാമെന്ന് നോക്കരുത്. ഐസക് സാറ് ഉദ്യോഗവും കാറും സന്നിധിച്ചിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഓയാരം കൊണ്ടൊന്നും അല്ല. മണപ്പറമ്പിൽ ഉമ്മച്ചന്റെ പെങ്ങളുടെ മോനാ സന്നിധിച്ചിന് എന്നുള്ളതുണ്ടാ. അളിയാൻ കേട്ടോ ഐസക് സാർ എന്നോട് സംസാരിക്കുന്നത്? കേട്ടോടി പറയാമേ, ഐസക് സാറ് ഇംഗ്ലീഷില് എന്നോട് ഈ കാര്യം പറഞ്ഞു. എന്തോ മണപ്പറമ്പിൽ ഉമ്മച്ചൻ വെരി വെരി ഗുഡ് സണ്ണി ഇസ് കാർ ആൻഡ് ഗോയിങ് വെരി അറ്റോണിസ് ഉദ്യോഗം. എന്നോട് പറഞ്ഞതോ യു ആർ സാറാമ വെരി വെരി നൈസ് നൈസ്. അത് സാറാമ നൈസ് ആയിട്ടുള്ള ഒരു മുണ്ടുടുത്തിരിക്കുന്നാ പറഞ്ഞു. പിന്നെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടുള്ള മൂച്ചായിരിക്കും. പള്ളിക്കകത്ത് വെച്ച് മിന്നെ കെട്ടാൻ നേരം കല്യാണം മുടക്കിച്ചിട്ടുള്ളവളാ ഈ സാറാമ. പെരട്ടാതെ പഴക്കെന്തിനാ? പിന്നെ
നമുക്ക് ചേട്ടത്തിക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുത്തേക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കും കുഞ്ഞുമറിയാമ്മേ. കുഞ്ഞുമറിയാമ്മക്ക് കാര്യ വിവരമുണ്ട്. സുസുത്തിയുടെ കാര്യത്തിലും എന്റെ സഹായം വേണ്ടി വരുമെന്ന് അറിയാമേ. എന്തൊക്കെ ആയാലും ഈ കല്യാണം നമുക്കൊരു വലിയ നേട്ടമാണ്. തുണി ഉടുപ്പിക്കോ എന്റെ കർത്താവേ. പെണ്ണിനെ പറഞ്ഞ പോലെയാണോ വേണ്ടത്? തുണിയൊക്കെ ഉണ്ടായിരുന്നെന്ന്. തുണിയൊക്കെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മോഡല്ല. അങ്ങനെ ഇംഗ്ലീഷ് മലയാളം ഒന്നും വേണ്ട. നല്ല ചട്ടയും മുണ്ടും ഉടുപ്പിച്ച് പുറകിലും വെപ്പിക്കണം. അതൊക്കെ പഴഞ്ചാൻ വേഷം വലിയ വളിയ. പെണ്ണിന് സാരിയും ബ്ലൗസും ഒക്കെ മതി. കുഞ്ഞുമറിയാമ്മ, അടുത്ത ഞായറാഴ്ച ഐസക് സാർ രൂപയും കൊണ്ടുവരും. നമുക്ക് അയാളെ കാര്യമായി ഒന്ന് സൽക്കരിക്കണം. അളിയോ, മറ്റവൻ വേണം. എന്തോ കുപ്പി. ഐസക് സാറിന് അത് വലിയ ഇഷ്ടമാ. ഞങ്ങൾ എന്നപ്പോഴേ കുപ്പി വെച്ചല്ലേ ഞങ്ങളെ സൽക്കരിച്ചത്. വെച്ചോ. അല്ല മേടം ലാഭത്തിൽ രണ്ടല്ല ഞാൻ വാങ്ങിച്ചത്. നാടൻ വേണ്ട, അസലി വിസ്കി തന്നെ വേണം. വിസ്കിയും സോഡയും ഐസും. പണ്ടേ ഐസക് സാറ് വിസ്കി കുടിക്കാൻ നേരത്ത് ഒരു വർഷം ഐസ് എടുത്ത് വായിലോട്ടിട്ടു. അങ്ങനെ കേട്ടോ അറിയാമേ, ഐസക് സാറിന്റെ വീട്ടിലൊരു അടുക്കളക്കാരിയുണ്ട്. പേര് കുക്കെന്ന്. കുക്കെന്ന് പേരല്ല സാറാമേ. കുക്കെന്ന് പറഞ്ഞാൽ അടുക്കളക്കാരൻ എന്ന അർത്ഥം. അടുക്കളക്കാരിക്ക് കുക്കെന്ന് വേണ്ടത് കുക്കീന്നായിരിക്കും. മറ്റോ പെണ്ണ് നമ്മളെ പൂശിയാണ് കേട്ടോ. കളിയാക്കല്ലേ സൂസമ്മേ. ഞാൻ വേണം നിനക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. കളിയുന്നേ കളിയല്ലാമേ. കണ്ണ് ഉറക്കാൻ വരാ. കയ്യിൽ ഇരിക്കുന്നതിന്റെ പെരുമാറ്റം. സാധാരണ ഉള്ളിയല്ലോ. അതിന് സാറിച്ചിന് നീറ്റൽ കാണും. ഒരുക്കങ്ങളൊക്കെ എന്തായി? അമ്മച്ചി ഭയങ്കര ഒരുക്കങ്ങളാണ്. അല്ല സാറാമ്മ കെട്ടിയതായിട്ടാണോ വന്നിരിക്കുന്നത്? അവസേപിച്ചു. മീൻ വെട്ടാനും കോഴിയും താറാവിനെയും പപ്പും കൂടെയും പറിക്കാൻ എന്നെ കഴിഞ്ഞിട്ട് ഈ കരയിലൊരാളോ? കല്യാണായാലും ശരി ചാഴായാലും ശരി അവിടെ എല്ലാം പോകുന്നത്. അപ്പോ തനിക്ക് താറാവിനെ ശരിപ്പെടുത്താൻ അറിയാം. ഈ താറാവിനെ ശരിപ്പെടുത്താൻ കാര്യമല്ല, ഒറിജിനൽ താറാവിനെ. അതിരിക്കട്ടെ. തനിക്ക് ഈ പൂവനെന്ന് എങ്ങനെ പേര് കിട്ടി? അയ്യോ അത് വലിയ കഥയല്ലേ. ഇവൾക്ക് താറാവെന്ന് പേര് വീണപ്പോ ആളുകളെല്ലാം എന്നെ പൂവൻ താറാവെന്ന് വിളിച്ചു പറയും. ഇപ്പൊ താറാവ് അങ്ങ് പോയി. മാത്രം ബാക്കിയായി. വിചാരം പറഞ്ഞിരിക്കാ താറാവിനെ കൊന്നാട്ടെ. വെള്ളം നിറച്ചോ. അളിയോ മറ്റവനെ കരുതണം. ആ പതിവൊന്നും നമുക്ക് വേണ്ടളി. നമ്മൾ നമ്മുടെ രീതിയിൽ സൽക്കരിക്കും. അയ്യോ അങ്ങനെ പറയരുത്. നമ്മൾ ചെന്നപ്പോ മറ്റവനെ ഒഴിച്ചു തന്നത് അത് നല്ല കരുതണം. അഥവാ അവനെ കിട്ടിയില്ലെങ്കിലേ നല്ല നാടൻ മാറ്റി ഞാൻ കൊണ്ടുവരാം. സ്വല്പം ചായ ഒന്ന് കരക്കാം. നാടനെങ്കിൽ നാടൻ, ഏതെങ്കിലും ഒന്ന് കരുതണം. ശരി നോക്കാം. അപ്പോഴേ താറാമ്മ ഉച്ചയ്ക്ക് മുമ്പ് ഐസക് സാറിനെ കൊണ്ട് ഇങ്ങ് എത്തണം. വെച്ചത് ചൂടോടെ കഴിക്കാൻ ഞങ്ങൾ ഇവിടെ. താറാവിനെ കൊല്ലല്ലേ നല്ലവനും തല്ലിക്കൊല്ലും പപ്പ് പറിക്കും കൂട പറിക്കും. പൂവാണി താറാവിനെ കൊല്ലല്ലേ. മനസ്സിലായില്ലല്ലോ. കുറച്ചകലെന്ന് വരികയാണ്. വേലമ്പറമ്പ് വീടല്ലേ? അതെ. അപ്സേപ്പച്ചൻ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കാണണം. എന്താ കാര്യം? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആര് തിരക്കുന്നു എന്ന് പറയണം. പൈത്തമ്മ എന്ന് പറഞ്ഞാ മതി. പറയാം. ഇരിക്കൂ. പിന്നെ ആരോ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. കാപ്പി നിന്റെ അപ്പത്തിനെ കാണാനേ ആരോ സ്ത്രീ വന്നിരിക്കുന്നു. ഹലോ.
പിന്നെ അവിടെ ഏതാ? ചകലിന്ന. എന്തിനാ വന്നത്? വെറുതെ. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ? ആ പരിചയമുണ്ട്. ഇത്ര നേരം എന്താ രഹസ്യം പറഞ്ഞത്? അതൊന്നും നീ അറിയണ്ട. എങ്ങാണ്ടൊന്നും ഒരു പെണ്ണും പിള്ള കയറി വന്ന് എന്റെ കെട്ടിയാണ് പിടിച്ചു നിർത്തി ഏതാണ്ടൊക്കെ രഹസ്യം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അതെന്താണെന്ന് ഞാൻ അറിയണ്ട അല്ലേ? അറിയണ്ട. പിന്നെ ആരാണ് അറിയേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടക്കാരി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. നിങ്ങൾ എന്നെ എന്റെ പിള്ളേരെയും മല്ലിക്കായിരുന്നു അല്ലേ? മറിയാമ്മേ, നീ അനാവശ്യം പറയുന്നു. അപ്പച്ചനോട് പറ കല്യാണക്കാരി വന്നിരിക്കുന്നത്. ആ പണവും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പ്രത്യേകം പറയണേ. ഏതാണ്? അയ്യോ, ഇത് കുട്ടിയൊന്നുമല്ല, ഔസേപ്പത്തിന്റെ ഇളയ മോളാ. മോളിക്കുട്ടി എവക്ക് ഞാൻ ഇപ്പോഴേ ഒരു ചെറുക്കനെ കണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളുടെ പരസ്യക്കുന്നിന്റെ ഇഷ്ടാപ്പത്തിന്റെ മോന് വേണ്ടിയല്ലേ. നല്ല തീർച്ചയായിരിക്കും സാറേ, പട്ടലേയും കത്രിയും പോലെ. How do you do, Ausepachan? Kunju Mariamme. How do you do, Kunju Mariamme? Idende magala. Ellare innathu. Enda sanni sugamalle? Nan alpa jaladoshayittu. Very good, very good. Aa manni kaalalle jaladosha kaanu. Kandappe enikku thonu. Swalpam changalam varunde. Thiri thadoppe kudi kutti kadachi. Aavi vilikkam. No, 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 no. That is Indian Ayurvedam. രണ്ട് ലാർജ് നീറ്റായിട്ട് അടിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണെന്ന് നിർമ്മിച്ച മതി. ആ എന്നാലും മതി. അല്ലേ കടക്കട്ടെ. കാർ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വഴി വെച്ച് കണ്ടു. ഞാൻ ഓടി കിതച്ച് വരിക കേട്ടോ. അയ്യോ, വഴിയിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. വിളിക്കാൻ വരുന്നല്ലോ. ആ അത് സാരമില്ല കേട്ടോ. അയ്യ, കാപ്പി ഉണ്ടാ. പിന്നെ അണിയോ, ഉപ്പി വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. ഓ, അത് വലിയ മോശമായിപ്പോയി. ഞാൻ ആശിച്ചു വന്നതാ. പോട്ടെ കുഞ്ഞു, പറയാമേ കാപ്പി കൊണ്ടുവരാൻ പറ. മോളെ, എന്നാ കാപ്പി ഞാൻ കൊണ്ടുവാ. കേട്ടോ കുഞ്ഞു, പറയാമേ എവക്ക് ഞാൻ നല്ല ഒരു ചെറുക്കനെ കണ്ടു വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, നമ്മുടെ ഈ അരഞ്ഞകല്ലിങ്ങനെ കുഞ്ഞുലോനിയുടെ മോനല്ലേ. നല്ല ചേർച്ചയായിരിക്കും, പച്ചലേം കത്രിയേം പോലെ. വേണ്ടാണ്ടിരിക്കടും. കേട്ടോ അവസരപ്പച്ച, ഐസക്ക് സാറേ കല്യാണത്തിലുള്ള ലെറ്റർ വരെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നോക്കിക്ക് എന്തൊരു ചേലായിരിക്കുന്നു. പല മരത്തിലല്ലേ അടിച്ചിരിക്കുന്നത്, മുഴുവൻ ഇംഗ്ലീഷിലാ. ഏതായാലും ഇത്രയും നേരത്തെ ക്ഷണക്കത്ത് അടിക്കണ്ടായിരുന്നു. അതെന്താണപ്പച്ച? ആറാം തീയതി അല്ലേ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തത്, അതിങ്ങ് അടുത്തു പോയല്ലോ. എനിക്കും വിമലയ്ക്കുമാണെങ്കിൽ സിലോണിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്റെ റിലേറ്റീവ്സ് മുഴുവൻ ഫോറിൻ കൺട്രീസ് ആണ്. കുവൈറ്റിലും ഉണ്ടോ? ഉണ്ട്. ദുബായിലും ഉണ്ട്. അവർക്കെല്ലാം ഇങ്ങ് എത്തണ്ടായോ? തണ്ണി കുഞ്ഞെ, നമുക്ക് ഇതുപോലൊരു കുറിയാക്കി അടിക്കണം. അതും ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ. കുറിയുടെ മോളില് ഒരു കുരിശടയാണ്, അതിന്റെ താഴെ ഒരു കൈപ്പിടിയും ഈമയവും വേണം. അതായത് ഈശോ മറിയം ജോസേപ്പ്. കത്തടിക്കുന്നതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ? ആ ഇച്ചിരി നേരത്തെ എന്താ അറിയാം. സാറേ, സ്ത്രീകളെത്തറ അങ്ങോട്ട് എടുത്ത് ഔസേപ്പത്തിന്റെ കയ്യിലോട്ട് കൊടുത്താട്ടെ. അതാണല്ലോ അതിന്റെ മോറ. ഇരുപതിനായിരം രൂപയുണ്ട്. രൂപ ഇപ്പൊ വാങ്ങിക്കുന്നില്ല. വേണ്ട രൂപ ഇപ്പൊ വേണ്ട, എനിക്ക് പലതും ആലോചിക്കാനുണ്ട്. നിങ്ങൾ എന്താ ഈ മനുഷ്യനെ പറയുന്നത്? മുറക്കി ചേരാത്ത വർത്തമാനം പറയരുത് അവസരത്തില്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ മകന്റെ കല്യാണക്കാരി വന്നു, എനിക്ക് പലതും ആലോചിക്കാനുണ്ട്. അപ്പച്ച നീച്ചുപോയടാ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഞാൻ ക്ഷണക്കത്തുകൾ അയച്ചു കഴിഞ്ഞു, അത് എന്റെ കുറ്റമല്ല. മനസ്സോദ്യം പോലും കേൾക്കാതെ നിങ്ങൾ ആര് പറഞ്ഞു ക്ഷണക്കത്ത് അയക്കാം? എന്റെ കർത്താവേ, ഇതൊരു തരം കാര്യമാറലാണല്ലോ അവസരപ്പച്ച. എന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ആർക്ക് പറഞ്ഞുകൂടാ? എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങേ. നിന്നാട്ടെ അളിയൻ, ഒന്നുകൂടി ആലോചിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. ഞാൻ ഊണ് കഴിക്കാൻ വന്നതല്ല. ഐ ഡോണ്ട് കം ഫോർ ഫുഡ്. എന്നാലും ഔസേപ്പച്ച, ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. അയ്യോ ഐസക് സാറേ, അവിടെ നിന്നാട്ടെ. അയ്യോ ധാരാളേ, ധാരാളേ. എന്താണ്
എന്റെ കർത്താവേ, എന്ത് പറ്റി ഈ മനുഷ്യന്? നേരത്തെ വന്നോണ്ട് വല്ല കൂടാത്തരക്കാരനായിരുന്നോ? എല്ലാല്ലോ എനിക്ക് അല്പനേരത്തെങ്കിലും സ്വയം തരും. ഞാൻ കുറച്ചുനേരം മനസ്സ് മാത്രം കൂടെ നിന്നിരുന്നോട്ടെ. അപ്പൊക്കെ ചെയ്ത് ഒട്ടും ശരിയായില്ല. അവരെ ക്ഷണിച്ചു വരുത്തിട്ട് എന്നെ അപമാനിച്ചു. എടാ മോനെ, നീ എങ്കിലും ഒന്ന് സമാധാനമായിരിക്കണം. എനിക്ക് സമാധാനിക്കാൻ ഒന്നുമില്ല. ഞാനൊരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ അത് വിമലയായിരിക്കാൻ പറ്റാം. കുഞ്ഞിനെ കുളിപ്പിക്കണം. നിന്റെ അപ്പന്റെ വകയാണോ? എന്റെ അപ്പന് പറയാറുണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ചെയ്യും? എട വരത്ത, നിനക്ക് തന്തയും തല്ല ഇല്ലാത്ത നീ അമ്മായിടെ വീട്ടിലാ നിൽക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഏറെക്കറി മൂക്കരുത് കേട്ടോ. മൂത്താ നിങ്ങൾ എന്തോ ചെയ്യും? നിന്റെ കയ്യും തരും ഞാൻ കുത്തി ഓടിച്ചോളെ. എന്നെ എറിഞ്ഞപ്പോ ഞാനും എറിഞ്ഞു. ആ കൊച്ചിന്റെ ദേഹത്തുള്ളിങ്ങനെ അറിഞ്ഞില്ല അമ്മായി. കണ്ടു കണ്ടോ, ഈ തെമ്മാടി ചേർക്കന്റെ കള്ളം പറിച്ചില്ല ആ കൊച്ചിന്റെ നെറ്റിക്ക് ഉന്നം വെച്ചറിയുന്നു. ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. അന്നെ വയ്ക്കൂ, ഇവന്റെ അമ്മാച്ചൻ വരുമ്പോൾ ഞാൻ ചോദിപ്പിക്കാം. തളയില്ലാത്ത ചേർക്കനെ ഞാൻ തല്ലുന്നില്ല. മുതലാളിയോട് മാത്രം ചോദിപ്പിക്കാം. ആ ഇല്ലെങ്കിൽ കാണാം. മോനെ, നീ എന്താ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അവരൊക്കെ വലിയ ആളുകളല്ലേ മോനി. നീ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ മോനെ. ഇല്ല അമ്മായി. മുതലാളി, താ വരുന്ന ചെറുക്കനാ നമ്മുടെ വത്സക്കുഞ്ഞിനെ കല്ലെടുത്തെറിഞ്ഞത്. നീ അവനെ പോയി ഇങ്ങ് പിടിച്ചോണ്ട് വന്നേ. നീ ആണോടാ വത്സമ്മയുടെ നെറ്റിക്കിട്ട് എറിഞ്ഞത്? നല്ല നാലടി കൊടുത്തു വിടാ അവരെ. അവസപ്പിച്ച നീ എന്നോട് മിണ്ടു. ഞാൻ കാരണമാണ് ഔസപ്പച്ചനെ തല്ലുകൊണ്ട്. എന്നോട് ക്ഷമിക്കും. ഞാൻ അപ്പനും അമ്മയും ഇല്ലാത്തവരാണ്, വരുത്തനാണ്. ഔസപ്പച്ചനെ എനിക്ക് ഇഷ്ടമാണ്. ഇനി നമ്മൾ പെണം കരുതേ. വത്സമ്മേ, ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും കൂട്ടുകാരന്. സമ്മതിച്ചു. വത്സമ്മ പേടിച്ചു പോയി. ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നതാ? നിങ്ങളുണ്ട് നല്ല മധുരം. നിന്റെ കൈകൊണ്ട് തരുന്ന എന്തിനും എന്നും മധുരമാണ് വത്സമ്മേ. നമ്മൾ വലുതായി, വീട്ടുവാദത്തിൽ നിൽക്കുന്ന ശർക്കര മാവും വയസ്സായി. അന്ന് നീ എന്നെ ആദ്യമായി കെട്ടിപ്പിടിച്ചത് ഈ പാറയിൽ വെച്ചാണ്. അന്ന് ഭയന്നായിരുന്നു. ഇന്ന് ഭയം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ടാണ് ആരെങ്കിലും കാണുമോ? അന്ന് ആ ഭയമില്ലായിരുന്നു. അന്ന് നിന്നെ ഞാൻ കല്ലെടുത്തെറിഞ്ഞത് ഇവിടെ വെച്ചാണ്. അതോർക്കുമ്പോൾ എനിക്കിപ്പോഴും നാണം തോന്നുന്നു. ഔസേപ്പച്ചൻ തുണി ഉടുക്കാതെയായിരുന്നു വെള്ളത്തിൽ കിടന്ന് കുത്തി മറിഞ്ഞിരുന്നത്. അയ്യോ, ഇപ്പോഴും എനിക്ക് അങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ ആളുകൾ എന്നെ കല്ലെറിയും. അയ്യോ, മഴ വരുന്നു. ശരിയാണ്, നല്ല മഴ വരുന്നു.
കുറയ്ക്കാതെ കാറ്റിൽ പറക്കാതെ ഇടിമിന്നലിൽ നീ എന്നരികത്തുവ നീ ഈ കുടക്കീഴിവ കുളിരോടു കുളിരടി കുറുമ്പുകാരി കൂനി വിറയ്ക്കാതെ നാലഞ്ചു മുത്തുകളിത തുമ്പിൽ വീഴുമ്പോൾ നാണിച്ചു കൂമ്പുന്നു പൂമൊട്ടുകൾ നാലഞ്ചു മുത്തുകളിത തുമ്പിൽ ണിച്ചു കൂമ്പുന്നു പൂമൊട്ടുകൾ കാലവർഷത്തിൻ്റെ സംഗീതമേളത്തിൽ കാൽത്തള കെട്ടുന്നു താഴ്വരകൾ രാഗങ്ങൾ മൂളുന്നു മുളങ്കാടുകൾ 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 കുളിരോ കൂനി വിറയ്ക്കാതെ കാറ്റിൽ പറക്കാതെ ഇടിമിന്നലിൽ നീ എന്നരികത്തുവ നീ കുടക്കീഴിവ കുളിരോടു കുളിരടി കുറുമ്പുകാരി കൂനി വിറയ്ക്കാതെ പൊയ്കതൻ പൊന്നറയിൽ താമര പൂമൊട്ട നീ കൂമ്പി നിൽക്കുമെൻ മാനസ പൊയ്കതൻ പൊന്നറയിൽ രാഗവർഷത്തിൻ്റെ നൂപുര ശോഭകൾ ചാഞ്ചാടിത്തുള്ളുന്നു മോഹങ്ങളായി കാത്തല പാടുന്നു കൽപ്പനയാ 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 കുളിരോടു കുളിരടി കുറുമ്പുകാരി കൂനി വിറയ്ക്കാതെ കാറ്റിൽ പറക്കാതെ ഇടിമിന്നലിൽ നീ എന്നരികത്തുവ നീ കുടക്കീഴിവ കുളിരോ കൂനി വിറയ്ക്കാതെ പക്ഷേ ഒരു പുരോഹിതൻ നമ്മുടെ കർമ്മം കൊണ്ട് അനുഗ്രഹിക്കണം. അതിവേഗം ദൈവം അതിനിടെ വരുത്തട്ടെ.
നമ്മൾ എത്ര നാളിങ്ങനെ കഴിയും? എന്റെ അപ്പനോടും അമ്മച്ചിയോടും പറയട്ടെ, അവർ ഒരിക്കലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തമ്മിൽ സാമ്പത്തികമായ അകൽച്ച അത്രത്തോളമുണ്ട്. പിന്നെ എന്ത് വേണം? നമുക്ക് കാത്തില്ല, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അവസരപ്പച്ചനോ, എന്താ ഈ അസമയത്ത് ഇരിക്കും? അച്ചു, ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. അച്ഛൻ എനിക്കൊരു പൂമ്പൊഴി കാട്ടിത്തരണം. അതുകൊണ്ടാണ് രാത്രി തന്നെ ഞാൻ വന്ന് അച്ഛൻ ഉപദ്രവിക്കുന്നത്. അവസരപ്പച്ച, ഏത് ധർമ്മസങ്കടത്തിൽ നിന്നും കർത്താവ് കരകയറ്റും. കാര്യം എന്താണെന്ന് പറയും? ഞാനൊരു കുംഭസാരത്തിലെന്ന പോലെ അച്ഛനോടെല്ലാം തുറന്നു പറയുകയാണ്. ഞാൻ ചെറുപ്പകാലത്ത് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. സാമ്പത്തികമായ അകൽച്ച കൊണ്ട് ഞങ്ങളുടെ വിവാഹം നടന്നില്ല. ഇന്ന് പകൽ അവളെന്നെ കാണാൻ വന്നിരുന്നു. എന്റെ ഈശോയെ, ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിരുന്നു. ഈ ശീതളത്തുക കൊണ്ട് എന്റെ മോളുടെ കല്യാണം നല്ല നിലയിൽ നടത്താമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ ഒന്നും എച്ചി കയറി വന്നത്. നീ അവിടെ മിണ്ടായിരുന്നു പഠിക്കടി. ഓ, അവളുടെ ഒരു സംശയം. അവള് കാതിന് അപ്പച്ചൻ ഇഷ്ടമില്ലാതായതെന്ന് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഇച്ചായ, അവൾ ഈ വീട്ടിൽ കയറുന്നത് വരെ അപ്പൻ വളരെ ഉത്സാഹത്തോടെയാ ഇരുന്നത്. അവൾ ആരാണെന്നൊരു പിടിയുമില്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല, നിന്റെ അപ്പനും പറഞ്ഞില്ല, വത്സമ്മി പറഞ്ഞു. അവൾ ആരാണെന്ന് ഞാൻ എങ്ങനെയെങ്കിലും അന്വേഷിച്ചറിയും. അവളോട് ഞാൻ പകരം വിട്ടു. അവൾ അതിയാന്റെ ഇഷ്ടക്കാരിയാണടാ. രണ്ടുപേരെയും മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നാൽ ഇച്ചായന്റെ കല്യാണം അവര് മുടക്കും. ഞാനൊരു പെണ്ണിനെ കെട്ടുന്നെങ്കിൽ അത് വിമലയായിരിക്കും. അച്ഛൻ എന്നെ കാണണമെന്ന് എഴുത്തയച്ചിരുന്നല്ലോ. പൂന്തേനരുവിയിൽ നിന്ന് വത്സമ്മ അല്ലേ? അതെ. ഇരിക്കും. ഇത് മകളായിരിക്കും അല്ലേ? അതെ. പേര്? റോസലി. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഔസപ്പച്ചൻ പറഞ്ഞിരുന്നു. മകൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അവൾ പഠിത്തം നിർത്തി പ്രീഡിഗ്രി പാസ്സായിട്ടുണ്ട്. എന്താ പഠിക്കാൻ മോശമായിരുന്നു? അവൾ ക്ലാസ്സോടുകൂടിയാണ് ജയിച്ചത്. പിന്നെന്താ തുടർന്ന് പഠിപ്പിക്കാഞ്ഞത്? മോളെ ഇവിടെ വരും. ആ പള്ളിമുറ്റത്തെ തണലിൽ പോയിരുന്ന് ഈ പുസ്തകം വായിക്കും. നല്ല പുസ്തകമാണ്, വായിക്കുന്ന ഇഷ്ടമല്ലേ? അതെ. ഇനി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഏത് ചുറ്റുപാടിലാണ് ഞാൻ ഔസേപ്പച്ചനെ കാണാൻ ചെന്നതെന്ന് പറയുന്നതിന് മുൻപ് അച്ഛൻ ഞാൻ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളെ പറ്റി കൂടി കേൾക്കണം. മകളെ, നിനക്കെല്ലാം തുറന്നു പറയാം. പൂന്തേനരുവിയിലുള്ള അരുവിക്കരയിൽ ഒരു രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി. അർദ്ധരാത്രി കഴിഞ്ഞു. ഞാൻ പാത്തും പതുങ്ങിയും ബംഗ്ലാവിലേക്ക് പോയി. Thank you.
എനിക്കിഷ്ടമില്ലമ്മേ, ഇഷ്ടമല്ല. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞില്ലേ? ഔസേപ്പത്തിനെ അല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട. അത് നമ്മുടെ അന്തസ്സിന് പറ്റിയതല്ല മോളെ. പാവപ്പെട്ടവനെ സ്നേഹിച്ചുകൂടെ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഔസേപ്പത്തിൻ മാത്രം മതി. ക്ഷമിക്കാവുന്നത്രയും ഞങ്ങൾ ക്ഷമിച്ചു. ആ ഡോക്ടർ ജോണിനും വീട്ടുകാർക്കും ഞാൻ വാക്കു കൊടുത്തു കഴിഞ്ഞതാണ്. ആ വിവാഹം എനിക്ക് വേണ്ടപ്പറ്റ. കൊന്നുകളെങ്ങനെ ഞാൻ? എടി അച്ചാമ്മേ, ഇവൾ മേലാൽ ഈ മുറി വിട്ട് പുറത്തു പോകണ്ട. ആ വെളിയിലുള്ളോട്ട വാതൽ ഞാൻ ഒരു കൂട്ടിട്ട് കൂട്ടിയേക്കാം. ഈ വാതിൽ അടച്ചു കൂട്ടിയേക്കും. ചേട്ടത്തി, ഔസേപ്പച്ചനെ കണ്ടോ? പിന്നെ എനിക്ക് ഔസേപ്പച്ചനെ തിരക്കി ഇറക്കലല്ല ജോലി. അല്ല, ആ തര കാര്യമൊന്നുമല്ല. ഒരു ഔസേപ്പച്ചനെ അന്വേഷിച്ച് നടക്കുന്നു. പിന്നെ കുഞ്ഞ് മേലാലുണ്ടല്ലോ, എന്റെ തീവ്ര കാര്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. ഞാനേ എന്റെ മോതലാലിന് ഉപ്പും ചോർന്നു വളർന്നോളാം. സാഹചര്യങ്ങൾ എങ്ങനെയായി? കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് വത്സമ്മ സമ്മതിച്ചു. നമ്മളൊന്ന് വിചാരിച്ചു, ദൈവം മറ്റൊന്ന് നിശ്ചയിച്ചു. നമുക്ക് ജീവിക്കാം, പക്ഷേ എനിക്കൊരപേക്ഷയേ ഉള്ളൂ. വത്സമ്മയ്ക്കും കുട്ടികളുണ്ടാവും, എനിക്കും കുട്ടികളുണ്ടാവും. നമ്മുടെ രണ്ട് കുട്ടികളെ വിവാഹം കൊണ്ട് ബന്ധപ്പെടുത്താം. നമ്മുടെ ആത്മബന്ധത്തിന്റെ സ്മാരകമായി ആ കുട്ടികൾ ആനന്ദമായി ജീവിക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷമായി കഴിയാം. ഞാൻ വാക്ക് തരുന്നു. ഞാനും ഇനി നമുക്ക് പിരിയാം. ദൈവം നല്ലത് വരുത്തട്ടെ.
ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. നീ എന്തിനു കരയുന്നു? എനിക്ക് മാപ്പ് തരണം. എന്തിന്? ഇതിനു മുൻപ് അങ്ങയോട് ഒരു വാക്കുപോലും പറയാൻ എനിക്കിടം കിട്ടിയില്ല. എപ്പോഴെങ്കിലും ഞാൻ എന്റെ ഹൃദയം തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ദൈവ തിരുമുമ്പിൽ കൂടിയും ഞാൻ തെറ്റുകാരിയാകും. ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. പ്രായമായാൽ ഏതൊരു പെണ്ണും അവളുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം. ഞാനും പല പെൺകുട്ടികളെയും സ്നേഹിച്ചിട്ടുണ്ട്. അത്തരം ബന്ധങ്ങൾക്കിടയിൽ മറ്റു പല ബന്ധങ്ങൾ ഉണ്ടായെന്നും വരാം. അത്തരം ബന്ധങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ തന്നെയും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതൊക്കെ വെറും സ്വാഭാവികമല്ലേ? എല്ലാം മറന്നേക്കൂ. Now we will enjoy. നീ കുടിക്കുമോ? ഞാൻ കുടിക്കുന്നതിൽ നിനക്ക് വിഷമം വല്ലതുണ്ടോ? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ കൈകൊണ്ട് എനിക്കിന്നൊരു ഗ്ലാസ് ഒഴിച്ചു തരും. പ്ലീസ് പ്ലീസ്. എല്ലാം നശിപ്പിച്ചു. ഒടുവിൽ ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഓഹോ, വത്സമ്മേ, നിങ്ങളുടെ പ്രതിജ്ഞയെ പറ്റി ഔസേപ്പച്ചിനെ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ എത്തിയത് വളരെ താമസിച്ചാണ്. ഔസേപ്പച്ചിന്റെ മകന്റെ വിവാഹ നിശ്ചയം അതിനു മുമ്പേ കഴിഞ്ഞു. ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ലച്ചോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഔസേപ്പച്ചിനെ കാണുമായിരുന്നില്ല. ഔസേപ്പച്ചൻ ഇപ്പോൾ വല്ലാത്ത ഹൃദയവേദനയാണ് അനുഭവിക്കുന്നത്. നിശ്ചയിച്ചിരുന്ന കല്യാണം ഉടനെ നടത്തണമെന്ന് വീട്ടുകാർ വാശി പിടിക്കുന്നു. വത്സമ്മിക്കുന്ന വാക്ക് പാലിക്കണമെന്ന് ഔസേപ്പച്ചനും നിർബന്ധമാണ്. ഇതിന് ഒരു പരിഹാരമാർഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വത്സമ്മയുടെ പേർക്ക് എഴുതിയത്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും വിഷമിക്കുകയാണ്. ഞാനിപ്പോൾ വരാം. മനസ്സിലായില്ലല്ലോ. ഞാനും എന്റെ അമ്മയും പൂന്തേനരുവിൽ നിന്ന് വന്നതാ. അച്ഛന്റെ ഒരു എഴുത്തനുസരിച്ച് വന്നതാ. ഓഹോ, മോളെ റോസ്ലിൻ, നീ ഇങ്ങോട്ട് വരും. വരും മോളെ.
ഓർത്തു നിൽക്കുന്ന ആ മനുഷ്യൻ ആരാണെന്ന് നീ ദീക്ഷപ്പെട്ടി ചോദിച്ചു. ഞാൻ പറയാം, നീ ഇന്ന് ഒരു പ്രായമായ പെൺകുട്ടിയാണ്. നീ അറിയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നോളം നിന്റെ അമ്മ ഒരു വലിയ രഹസ്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. അച്ഛനെല്ലാം പറഞ്ഞു. മകന്റെ വിവാഹം നിശ്ചയിച്ച വിവരം ഞാനൊന്ന് വന്നപ്പോൾ പറയാമായിരുന്നു. ഔസേപ്പച്ചൻ ഒരു തരത്തിലും വിഷമിക്കരുത്. എന്റെ മകളെ സണ്ണിച്ചനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ വന്നു പറഞ്ഞത് പറഞ്ഞേക്കു. സണ്ണിയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് വന്ന് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് മാപ്പ് തരുന്ന നീ എന്നോട് ഒരു തെറ്റും പറഞ്ഞില്ല മോളെ. എനിക്ക് നിന്നോട് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഞാനൊരു ഭാഗ്യദോഷിയാണെന്ന് പറയുകയായിരുന്നു അച്ഛൻ. ഞാനും എന്റെ ഈ മകളും ഇന്ന് ദരിദ്രരാണ്. ഞങ്ങൾ പോകുന്നു അച്ഛോ. ഞാൻ വന്നതും പറഞ്ഞതും എല്ലാം മറന്നേക്കോ. ഇല്ല ഇല്ല, ഈ ചുറ്റുപാടിൽ ഞാൻ വത്സമിക്ക് കൊടുത്ത വാക്ക് പാലിക്കാം. ഈ വൈദികനെ സാക്ഷി നിർത്തി ഞാൻ വീണ്ടും സത്യം ചെയ്തു പറയുകയാണ്, എന്റെ മകൻ സണ്ണിയെ കൊണ്ട് റോസിലെ ഞാൻ കെട്ടിക്കും. മോളെ, നീ എന്റെ മരുമകളായി വരും. നമ്മൾ അപ്പനും മോനുമാണെന്നുള്ള കാര്യം നീ അല്പനേരത്തേക്ക് മറന്നേക്ക്. എന്റെ ഒരു വലിയ സ്നേഹിതനോട് ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ എന്റെ എല്ലാ നന്മകളും തിന്മകളും അതെല്ലാം കേട്ടതിന് ശേഷം നീ വിമലയെ കെട്ടണോ അതോ അപ്പച്ചൻ പറയുന്ന പെണ്ണിനെ കെട്ടണോ എന്ന് തീരുമാനിക്കടാ മോനെ. അപ്പച്ചൻ ചതുക്കുന്നവനല്ല മച്ചി, അപ്പച്ചൻ ഹൃദയമുള്ള മനുഷ്യനാണ്. ഒന്നും മറച്ചു വെക്കാതെ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പച്ചൻ താഴ്ന്ന നിലയിൽ നിന്നും ഉണ്ടാക്കിയതാണ് നമുക്കുള്ള ഈ സ്വത്തുക്കളെല്ലാം. ഈ വീടിന്റെ നിലനിൽപ്പിന് അപ്പച്ചൻ ആവശ്യമാണ്. വിമലയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കെട്ടുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. പക്ഷേ എന്റെ കർത്താവേ, അപ്പച്ചന്റെ വേദന അറിയാൻ ആരുമില്ലട. ശരി, അപ്പച്ചൻ പറഞ്ഞ പെണ്ണിന് ഞാൻ കെട്ടാം. മോനെ മോനെ മോനെ, എന്റെ മകളെ മറിയാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇനി എല്ലാം മറിയാമ്മയാണ്.
ഇതൊക്കെ എത്ര പറയാൻ വന്നിരിക്കുന്നു. ഞാൻ പോട്ടെ. ബന്ധുക്കാരുടെ ഏറ്റുകറിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേ പാറത്തിന്റെ കാറിന് ഒരു വലിവ്. അതിലെന്താ കഞ്ഞിവെള്ളം കളയാന്ന് വെച്ചിരുന്നത്? ഒരു നാലടങ്ങി എടുത്തങ്ങോട്ട് ഒളിച്ച് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടൊരു രണ്ടാമത്തെ കുഴമ്പിന് ഒരു കൊഴുപ്പ്. മറ്റോ ഞാനും ഒരു പൊടിക്കൈ ചെയ്ത് എന്നതാണോ? രണ്ടാമത്തെ പന്ത് കഴിഞ്ഞപ്പോ ഒലത്തിറക്കി തകയോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം. മിച്ചം വന്ന് ഇറക്കില്ലേ രണ്ടടങ്ങാനി മുളക് പൊടി ഞാനൊരു തപ്പങ്ങ് തട്ടി. അതല്ലേ ഇറച്ചി കഷ്ണം എടുത്ത് കടിച്ചവരുടെ കണ്ണീരെല്ലാം കുടുകുട കണ്ണീരി അടിയത്. എടാ മഹാഭാവി, നമുക്കുള്ളത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടേ. മനസ്സിലായി, പൊയിലേയും കൊടുത്ത് ബന്ധുക്കാരൊക്കെ പോയി നമുക്ക് ഇനി വലിയ കഴിക്കാം. ഇതാണോ ഉച്ചവാ? നമുക്കുള്ളത് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ പോയ കഥ അടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ. കോമളത്തിന്റെ വാറ്റ. നീ പോയി എന്നത് ഗ്ലാസ് ചേർത്തോണ്ട് വാ. സത്യം പറഞ്ഞാലുണ്ടല്ലേ, ഉമ്മച്ചനെ ഓർത്തിട്ടാ ഞങ്ങൾ ഈ കല്യാണത്തിന് സംബന്ധിച്ചത്. അയ്യോ അവരെന്ന്? ഞങ്ങളുടെ കമ്മീഷൻ പോയില്ലേ? ഇപ്പോഴും എന്റെ മനസ്സിന്റെ വിഷമം മാറിയിട്ടില്ല ഉമ്മച്ച. മനസ്സിന്റെ വിഷമമൊക്കെ മാറുപടി, നീ ഇതേ വെച്ച് അടിക്ക. കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമ്മേ, തങ്കക്കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമ്മേ. കലവറയിൽ കാലും പിണച്ച് തളർന്നിരുന്നാലോ സാറാമ്മേ, എന്തോ ഇങ്ങനെ തളർന്നിരുന്നാലോ അടിവയറ്റിൽ ഉരുണ്ടു കയറ്റം ഉരുണ്ടു കയറ്റം. ഉമ്മച്ച വയറ്റിന് ഉരുണ്ടു കയറ്റം. അവക്ക് വാഴ. തങ്കക്കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമ്മേ. ഒലത്തിറച്ചി കുത്തി വിളമ്പു നീ മലച്ചു നിൽക്കാതെ പൂവാ. ഒലത്തിറച്ചി കുത്തി വിളമ്പു നീ മലച്ചു നിൽക്കാതെ പൂവാ. കഴുകൊട്ടി ചോടി വരുന്ന കച്ചാനം ചന്ത തങ്കക്കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമ്മേ. ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്. ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്. തങ്കക്കൂടമേ പൊന്നും കൂടമേ താറാവ് സാറാമ്മേ. കോഴിച്ചാറ് മുട്ട വിരിഞ്ഞു മൂടിക്കളയടി സാറാമ്മേ. കോഴിച്ചാറിൽ മുട്ട വിരിഞ്ഞു മൂടിക്കളയടി സാറാമ്മേ. സന്തോഷം അതെങ്കിലത്
ഇങ്ങടുത്തോ തങ്ക കൂടമേ പൊന്നും കൂടമേ അതാ സാറാമേ കലവറയിൽ കാലം പിണച്ച് തളർന്നിരുന്നാരു ഇങ്ങനെ തളർന്നിരുന്നാരു തങ്ക കൂടമേ പൊന്നും കൂടമേ അതാ സാറാമേ വരികയില്ലെന്ന് നീ വിചാരിച്ചു. എന്റെ അമ്മച്ചിയെ പേടിച്ചാണ് ഞാൻ നേരത്തെ വരാതിരുന്നത്. അവർക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്റെ സന്നിധിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം ഞാൻ മറക്കും. ഫോസിലി മാത്രം ഞാൻ പിന്നീട് കത്ത് പിടിച്ചോളാം. മോളെ മോള് പോയി വല്ലതും കഴിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇച്ചയൻ ഈടെ ശരിക്കും ഒന്നും കഴിക്കുന്നില്ല. എന്റെ ശരീരം ക്ഷണിച്ച് നിനക്കവിടെ കഷ്ടം? പിന്നെ അല്ലാതെ നിന്റെ ശരീരം ചിരിച്ചാൽ ഞങ്ങൾക്കല്ലേ നഷ്ടം? എങ്ങാടോ ഒന്ന് കേട്ടോ. ഇല്ല അവൻ ഒന്നും ഇവിടെ തിന്നെന്ന് പറഞ്ഞോ. നശിക്കാനുള്ള തോന്നോ വരും. ഞാനിങ്ങനോട് നിൽക്കുന്നോട് ചേച്ചിക്കെന്നാ മഷ്ടം? അതെന്നാ മക്കളോടിയാ പറയുന്നത്? എടി കുഞ്ഞമ്മേ, ഞാൻ നിന്റെ ചേച്ചിയെ ദത്തിലെത്തി ഇവിടെ വരുമ്പോ നീ ദേ ഇത്രേ ഉള്ളൂ, കിടന്നുള്ളൂ. നിന്നെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞേക്കണ്ട ഞങ്ങളുടെ കടമയല്ലേ. എന്നാ ഇവിടെ നമ്മുടെ പണ്ഡിറ്റന്റെ കല്യാണം നടത്തി അതിന്റെ കമ്മീഷൻ വാങ്ങി ഞങ്ങളെ കാര്യം നടത്താൻ വലിയ വലതി വെള്ളമായിട്ടുണ്ട്. അതുപോലെ നിങ്ങള് ഇവക്ക് ചെറുക്കനെ വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ? ആ കാളകട്ടിയിൽ നിന്ന് ഒരുത്തൻ വന്ന് ഇവിടെ കണ്ട് പോയിട്ട് പോയിട്ടുണ്ട്. അയ്യോ കാളകട്ടിയല്ല, അല്ല കുറ്റമൊന്നുമില്ല. ചത്തു കഴിഞ്ഞാലേ കാശി ചെലവാക്കാതെ കുഴിവെട്ടി കിട്ടുമല്ലോ. ഉമ്മച്ചായ, എന്നെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് ചേട്ടൻ കച്ചവടം ചെയ്തും കള്ളു കുടിച്ചും തീർത്തു. എന്നിട്ട് ഇപ്പൊ ധർമ്മക്കെട്ട് കെട്ടിക്കാൻ നോക്കുക. ഒന്നാന്നോടാ പോവാ. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോ ചേർക്കൻ വെറുതെ കെട്ടിക്കൊള്ളു പറഞ്ഞു. ചേട്ടാ എന്ന് വെച്ച് കാള കച്ചവടം പോയ കയറ് നടക്കിട്ടേ മതിയോ? അതുകൊണ്ട് നിനക്ക് ചെറുക്കനെ പിടിച്ചോ. പിന്നെ എനിക്കൊന്നും വേണ്ട, പേടാങ്ക വേണ്ടാടി. ആര് നിർബന്ധിച്ചു? കല്യാണം മാറിപ്പോയതിനെ പറ്റി പറയാൻ വരുമായിരിക്കും. എന്റെ കർത്താവേ വന്നാട്ട് സാറേ വന്നാട്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് വരുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. വിഷമിക്കട്ട, നിങ്ങൾ മുഖാന്തരമല്ലല്ലോ കല്യാണം മുടങ്ങിയത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചു. അത് പോയെങ്കിൽ പോട്ട് സാറേ. നല്ല തങ്കം പോലുള്ള ചെറുക്കനെ ഈ താറ വേറെ ഉണ്ട്. നല്ല പച്ചലേം കത്രിയേം പോലെയുള്ള ചേച്ചിട്ട് സാറേ പുഞ്ഞാറ്റിന്. ആ നമുക്ക് എവിടെന്നെങ്കിലും ആലോചിച്ച് നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് ആ വിവാഹം നടത്തണം. സാറേ ഇതാ ഇത് എന്റെ അനിയത്തിയാ, പേര് കുഞ്ഞമ്മ. അവളെ കാണാനാ ഞാൻ വന്നത്. സമ്മാനമൊന്നും അല്ല, എന്റെ ഒരു പഴയ പാൻഡാ വെട്ടി തയ്ക്കാൻ.
ഇത്ര വലുതോ? 1945 ഞാൻ 6'9" ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഈ പരുവത്തിലായി ആറ്റംബോ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 ം
വീട്ടിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവയെല്ലാം ചത്തു. ഞാൻ മാത്രം അനങ്ങില്ല. നമ്മളങ്ങനെ ഇറങ്ങാനില്ലോ. ഈ ബോംബിന്റെ പൊടി പടലം ഡസ്റ്റ് എന്റെ ശരീരത്തിൽ വീണു. ഉടനെ ഒരൊറ്റ ചുരുങ്ങല ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇത്രയെങ്കിലും. അപ്പഴേ സാറേ, ഈ തോത് വെച്ച് ശരീരത്തിന്റെ എല്ലാ അവയവവും ചുരുങ്ങിയിട്ടുണ്ടോ? അത് കാണത്തില്ലായിരിക്കും. പൊടി വീണ ഭാഗങ്ങൾ മാത്രമേ ചുരുങ്ങിയിട്ടുള്ളോ? അല്ല, ഇതേ തോത് വെച്ച് എല്ലാം ചുരുങ്ങി. എന്റെ കർത്താവേ, വീട്ടിലൊപ്പം വീട്ടുകാരനെ അങ്ങനെ തിരിച്ചറിഞ്ഞു. അർദ്ധരാത്രി വലിയ വീട്ടോട് കയറി ചെന്നത് ബാക്കിയാവും. ലൈറ്റ് ഇല്ല. അവൾ ആകപ്പാടെ കൂടി തപ്പിപ്പിടിച്ചൊക്കെ നോക്കിയും ഒരൊറ്റ നിലവിളിയാ. അയ്യോ, നിലവിളിച്ചു കാണും ചുരുങ്ങി പോയില്ലയോ. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാ നിലവിളി നിർത്തിയത്. അന്ന് ഞാൻ ഹിറോഷിമായി വെച്ചിട്ടുണ്ട്. അതായി നീളം ഒന്ന് വെട്ടി ശരിപ്പെടുത്തി തരണേ കുഞ്ഞമ്മേ. അയ്യോ, അത് ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ തന്നയച്ചാ പോരാ. അതെങ്ങനെ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കാണുന്നത് എങ്ങനാ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 15 വർഷമായി ഭാര്യ മരിച്ചിട്ട് എനിക്കും ഒരു കല്യാണം കഴിച്ചാക്കൊള്ളാവുന്നുണ്ട്. അല്ല, നല്ല കാര്യമാ. പക്ഷെ ഈ ചുരുങ്ങിയ തോന്നൽ ഒരെണ്ണത്തിനെ തപ്പി എടുക്കണമല്ലോ. അത് ഞങ്ങളേറ്റു. നല്ല പച്ചരേയും കത്രിയേയും പോലെയുള്ള ഒരെണ്ണത്തിനെ തപ്പി എടുത്ത് ഞങ്ങൾ വരാം. എന്നാ ഒന്ന് എളുപ്പാട്ടെ. എന്നാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. കുഞ്ഞമ്മേ, ഇത് കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണേ. അതൊക്കെ അവള് സൂക്ഷിച്ചോളും സാറേ. നിന്നെ കാണാനായിട്ട് അയാളൂടെ വന്നത്. അവിടെ ആ നോട്ടവും പരിധിയെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി. ഇനി ഇപ്പൊ ഈ കുന്തം തിരിച്ചു വായിക്കാനാണ് പറഞ്ഞൊരു വല പൊട്ടി കേട്ടോ. അയക്ക് ഒരിക്കലും ഇടാനൊക്കാത്ത രീതിയില് നീ ഇവനെ വെട്ടിച്ചെറുതാക്കി കൈ കൊടുത്തേ കിടക്കട്ടെ. അമ്മച്ചി, അമ്മച്ചി എന്താണ് എന്നോടൊന്നും മിണ്ടാത്തത്? ശരി കുഞ്ഞെ, എനിക്ക് നിന്നോട് മിണ്ടേണ്ട ഒരു കാര്യമില്ല. ഞാനോട് നിന്റെ അമ്മച്ചിയല്ല. അമ്മച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അമ്മച്ചി. കർത്താവിനെ ഓർത്ത് എന്നെ വരക്കരുത്. നീ നിന്റെ പാറോക്ക് പോവണേ. അവളെ അമ്മച്ചിയെ വശപ്പെടുത്താൻ നോക്കുക. പിന്നെ അവളുടെ അമ്മ വിചാരിച്ചു നോക്കില്ല. പിന്നെയാണ് ഇവള്. എന്താ മോളെ? അപ്പച്ച, അപ്പച്ചനും എന്റെ അമ്മച്ചയും കൂടെ എന്നെ എന്തിനെങ്കിലും ചതിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പച്ച? എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ്. എന്നെ മിന്നെ കെട്ടിയ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കുക പോലും ചെയ്യുന്നില്ല. എല്ലാം കലങ്ങി തെളിയും മോളെ, നീ സമാധാനമായിരിക്കൂ. ഞാൻ ഐസക് സാറിന്റെ വീട് വരെ പോവുകയാണ്. അയാൾ എന്റെ പേരിൽ മാനനഷ്ടത്തിനും നഷ്ടപരിഹാരത്തിനും കേസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാം നേരെയാകാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നടത്തി കളയാം. വിമനത്തിന്റെ കെട്ടുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ സാറേ, ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാ. സാറേ ഇതൊന്ന് നോക്കിക്കേ. നാലഞ്ച് പെട്ടെങ്കില് നല്ല തടിമിടുക്ക ഇംഗ്ലീഷ് മുറയാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പച്ചനേയും കത്രിയേയും പണിയിരിക്കും. ഹലോ മിസ്റ്റർ വാസേപ്പച്ചൻ. വരണം വരണം വരണം. കമാൺ കമാൺ. എന്ത് വേണം? വാട്ട് കാൻ ഐ ഡു ഫോർ യു? സാറ് എന്റെ പേരിൽ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടി. മാനനഷ്ടത്തിനും നഷ്ടപരിഹാരത്തിനുമായി 20,000 രൂപയ്ക്ക് കേസ് കൊടുക്കാൻ പോകുന്നു.
ഞാൻ വല്ലാത്തൊരു ചുറ്റുപാടിലാണ് സാർ വാക്ക് തെറ്റിക്കേണ്ടി വന്നത്. സാറ് ക്ഷമിക്കണം. സാറിന് എന്ത് നഷ്ടമുണ്ടായി എന്ന് വെച്ചാൽ അത് ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷെ എന്റെ പേരുള്ള കേസ് പിൻവലിക്കണം. ഡാഡി, ഡാഡി, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. എന്റെ ഒരു ബോയ് ഫ്രണ്ട് എന്റെ സിനിമ കാണാൻ ശരി. ഓക്കെ ഡാഡി, ബൈ. മിസ്റ്റർ എന്റെ ഡോട്ടറാണ് പോകുന്നത്. നിങ്ങൾ കാരണം ഇന്നും അവൾ അവിവാഹിതയായി കഴിയണം. മാനമാണ് എനിക്ക് ഏറ്റവും വലുത്. കഴിയുന്നതും വേഗം നിങ്ങൾ 20,000 രൂപയുമായി എന്റെ അറ്റോക്കറ്റിനെ സമീപിച്ച് കേസ് രാജിയായി തീരും. ഞാൻ വിളിച്ചു പറഞ്ഞു. യു ക്യാൻ ഗോ. അല്ലേ, ഇരുമ്പ് തിന്നിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ഒക്കുവോ? കമോ. ഹലോ ഷാജി. ഹേയ്. യെസ്. ഇനിയെങ്കിലും ഈ കഞ്ചാവ് ഒന്ന് നിർത്തിക്കൂടെ? എന്തിന്? പ്രിയമുള്ളവളെ, എന്റെ വേദനകളുമായി ഞാൻ കഴിഞ്ഞോളട്ടെ. ഷാജി എന്തിന് വേദനിക്കുന്നു? ലൈല മജ്നുവിനോടും ജൂലിയറ്റ് റോമിയോടും ചോദിച്ച അതേ ചോദ്യം. ഷാജി പ്ലീസ്, കഴിഞ്ഞതെല്ലാം മറക്കൂ. അന്ന് അമ്മയില്ലാത്തവൻ എന്നെ കൈവിടുന്നു. സണ്ണിയല്ലേ? അത് ഞാൻ അന്നേ പ്രതീക്ഷിച്ച. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ള് അന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ട് നീറുകയായിരുന്നു. ഇന്നു മുതൽ ആ സ്നേഹം വീണ്ടും തളർക്കട്ടെ, നമുക്ക് ജീവിക്കാം. സ്നേഹം നിറച്ച പാനപാത്രവുമായി പ്രിയമുള്ളവളെ നീ വിളിക്കുന്നു. ഇനി നീയാണ് എന്റെ ലഹരി. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ. നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാലും കൂടിയ മുക്കിൽ. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു. ബാൻഡു മേളം കേട്ടതന്ന് പള്ളി മുറ്റത്ത്, ബാൻഡു മേളം കേട്ടതന്ന് പള്ളി മുറ്റത്ത്. പാട്ടു കേട്ടാൽ താളമിടും കരളിൻ മുറ്റത്ത്. കാറ്റിലാടും പൂവു പോലെ നീയുലഞ്ഞാടി. എന്റെ കൈവിരലിൽ തൊട്ട നേരം മാറിടം തുള്ളി. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ. മന്ത്രക്കോടി ചുറ്റി അന്ന് നീ നടന്നപ്പോൾ, മന്ത്രക്കോടി ചുറ്റി അന്ന് നീ നടന്നപ്പോൾ. രണ്ടു കൊച്ചു താരകങ്ങൾ എന്നിൽ വീണപ്പോൾ, ആമിഴികൾ നെയ്തു തന്ന പൂഞ്ചിറകിന്മേ. ഒരു മേഘമായി മോഹവാനിൽ ഞാൻ പറന്നാടി. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ. നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാലും കൂടിയ മുക്കിൽ. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു.
എന്താ മോളെ? എന്റെ മോളെ, അമ്മേ, എല്ലാവർക്കും നിന്നോട് സ്നേഹമാണോ? അതെ അമ്മേ. വാ, നമുക്കകത്തേക്ക് പോവാം. ഞാൻ വന്നത് ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. വാ. എന്തൊക്കെയാ മറിയാമ്മേ വിശേഷങ്ങൾ? എനിക്കെന്താ വിശേഷം? സുഖമാണോ? കണ്ടാൽ അറിഞ്ഞൂടെ, പരമ സുഖമല്ലേ. എന്താ എന്താ ഇങ്ങനെ പറയുന്നത്? നിന്റെ കയ്യാലെന്താ കുല്ലോ? മോളോട് അമ്മച്ചിയെ സഹായിക്കേ. വേണ്ട വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, അമ്മച്ചിയും ഉണ്ട്. ഞാൻ റോസിലിയും സണ്ണിച്ചിനെയും വിരുന്നിന് വിളിക്കാനാണ് വന്നത്. മറിയാമ്മയോടല്ലേ ആദ്യം ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കണ്ട. എല്ലാവർക്കും നിന്നോട് ഇഷ്ടമാണല്ലേ? കെട്ടിക്കഴിയുമ്പോൾ എല്ലാം മാറുമെന്ന് ഞാൻ ആശിച്ചിരുന്നു. ഇവിടെ ആരും നിന്നോട് സംസാരിക്കാറില്ലേ? സണ്ണിച്ചൻ നിന്നോട് എങ്ങനെയാണ്? സണ്ണിച്ചനും നീയും ഈ മുറിയിലാണോ? ദൈവമേ, എന്തൊരു പരീക്ഷയാണ്! അമ്മച്ചി, അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞു എന്നെയും സന്നിച്ചിനെയും എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പച്ചൻ പറഞ്ഞ കേക്കും. അമ്മച്ചിയും നാത്തുവിനെയും പേടിച്ചിട്ടാണ് സന്നിച്ചൻ എന്റെ അടുത്ത് വരാത്തത്, സംസാരിക്കാത്തത്. അമ്മച്ചി അപ്പച്ചനോട് പറയണം. അമ്മച്ചി, അപ്പച്ചൻ ആ മുറിയിലുണ്ട്. ഞാൻ നിന്നോളാം. സണ്ണീച്ചനെയും റോസിലിയെയും വിരുന്നിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഓഹോ, അതാണല്ലോ അതിന്റെ മുറ. കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളൂ. ഔസേപ്പച്ചന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്താണ് ഇത്ര ദേഷ്യം? ഞാൻ അന്നേ പറഞ്ഞില്ലേ, അവൾക്ക് ഈ കല്യാണത്തിൽ അല്പം അസുഖമുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ കാലക്രമേണ മാറിക്കൊള്ളും. വർഷം ഒരു കാര്യം ചെയ്യൂ, സണ്ണിച്ചനകത്തുണ്ട്, പോയി ഒന്ന് നേരിട്ട് വിളിച്ചേക്കൂ. മോനെ സണ്ണിച്ച, നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് വിളിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളുടെ മകനല്ല, വിരുന്നിന് വരുന്നില്ല. സണ്ണിച്ചനോട് ഒന്ന് പറയൂ, എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണമെന്ന്. എന്നെയും എന്റെ മോളെ അപമാനിക്കരുതെന്ന് പറയൂ. അവിടം വരെ വന്നിട്ട് വേണമെങ്കിൽ ഇനി പോന്നോട്ടെ. അച്ചായൻ പടിയുറങ്ങ് വടക്കോട്ട് പോയി. വേഗം നമ്മളെ ഞാൻ വിളിക്കുന്നു പറയൂ. ഞാനും എന്റെ മോളും എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. എന്റെ മകളെ കല്യാണം കഴിക്കുന്നതിന് സണ്ണിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ലേ? അതറിഞ്ഞിരുന്നു കൊണ്ട് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. വത്സമ്മേ, ദൈവത്തിന്റെയും മനസാക്ഷിയുടെയും മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല. എന്റെ ഭാര്യയും മകനും എനിക്ക് വേണ്ടി അല്പമെങ്കിലും ത്യാഗം സഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പച്ചാ, അച്ചായൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാനാണ് വിളിക്കുന്നതെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു, അന്നേരം എന്നെ തല്ലാൻ വന്നു. ഓഹോ, ഹ
മോളെ. അമ്മച്ചി അമ്മച്ചി സങ്കടപ്പെടുന്നു. ഞാൻ എല്ലാം സഹിക്കാം. കണക്കമാണെങ്കിലും സാമാന്യ മര്യാദ അനുസരിച്ച് സന്നിച്ചൻ വീട് വരെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്കൊരാഴ്ചയില്ല അമ്മച്ചി. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം മോളെ. വത്സമ്മ റോസിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഞാൻ സന്നിച്ചനെ രണ്ടു ദിവസം അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പോവില്ല അപ്പച്ച. അമ്മച്ചിയുടെ കൂടെ ഒറ്റയ്ക്ക് ഞാൻ പോവില്ല. ദൈവത്തിന് മുമ്പിൽ ഞാൻ സന്നിച്ചന്റെ ഭാര്യയാണ്. അദ്ദേഹമില്ലാതെ ഞാൻ പോവില്ല അപ്പച്ച. എല്ലാവരും കൂടി എന്നെ കൊല്ലുമായിരിക്കും. അമ്മച്ചി അമ്മച്ചിക്ക് ഒരു അഭിമാനമുണ്ട്. ഇതിൽ കൂടുതൽ അമ്മച്ചി ഇവിടെ കരയും കെഞ്ചിയും വേണ്ട. അമ്മച്ചി വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. നല്ലൊരു തുണിയായിരുന്നു സാറേ. നീളം വീതിയായിട്ടും വീതി നീളമായിട്ടും മാറിപ്പോയതായിരുന്നു. ഏതായിരുന്നാലും ഐസക് സാറ് ചുരുങ്ങി ചുരുങ്ങി വരികയാ പറ്റോ. ഇതിന്റെ നീളത്തിന് ഒപ്പിച്ച് ചുരുങ്ങുമ്പം ഇത് പായമായിരിക്കും. ഞാൻ സിംഗപ്പൂരിലായിരിക്കുമ്പോ ഇതുപോലൊരു അബദ്ധം പറ്റിയായിരിക്കും. ഞാനൊരു ഷർട്ടിന്റെ തുണി എടുത്ത് ടൈലറുടെ കൊടുക്കും. ടൈലർ എന്ന് പറഞ്ഞാൽ ചൈനക്കാരനാ, ഞങ്ങളുടെ ഫാമിലി ടൈലറാ. ഓ, അയാളും വെട്ടി ചെറുതാക്കിയായിരിക്കും. ആള് മാറി. ഞങ്ങളുടെ എല്ലാവരുടെയും അളവ് അവന്റെ കയ്യിലുണ്ട്. എനിക്ക് പകരം വൈഫിന്റെ അളവിൽ തെറ്റി. വൈഫിന്റെ ആവുമ്പോ ലൂസായിരിക്കും. വൈഫ് വളരെ സ്ലിമ്മാണ്, ഈർക്കില് പോലെ. എന്നിട്ട് പിന്നെ എന്നാ ചെയ്യും? പിന്നെ ഞാൻ ഈ ബോംബിന്റെ പൊടിപടലൊക്കെ വീണ് ഈ പരുവത്തിലായതിനു ശേഷം ഒരിക്കൽ ഇട്ടു നോക്കും. എന്റെ ഉമ്മ വല്ല കളിപ്പീരായി പോയി. മൂന്ന് വർഷം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ വന്ന ഒരു കേസാണ്. ഫോട്ടോ കണ്ട് ഐസക് സാറിന് പെണ്ണിനെ പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇനി വെച്ച് താമസിപ്പിക്കണ്ട വിചാരിച്ചു. മുന്നറിയിപ്പൊന്നും കൂടാതെ ഐസക് സാറിനെയും കൊണ്ട് ഞങ്ങൾ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് കയറി ഞങ്ങളുടെ കണ്ണ് തന്നെ. പെണ്ണേ,
പെറ്റി കിടക്കുന്നു ഡെലിവറി. എന്താ ദൈവം നമ്പുരാനെ, എന്നിട്ട് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ആ പെണ്ണിന്റെ തവള കെട്ടിയാൻ ചത്തു നിൽക്കുക. അവർക്കൊരു രണ്ടാലോചനയും കൊണ്ട് ചെന്നലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടത്. ഏതായാലും നനച്ചിറങ്ങി കുളിച്ച് കയറിയോ ഒക്കെ. ഐസക് സാർ വിഷമിക്കണ്ട, നല്ല പച്ചലേയും കത്രിയേയും പോലെയുള്ള ഒന്നിന്റെ കാര്യമായിട്ട് ഞങ്ങൾ വരുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. മുതസം പെണ്ണ് കെട്ടി ഇറങ്ങത്തോളാം. കെട്ടിയാൽ എന്താ, ഞാൻ എന്നാത്തിന്റെ കുറവാ? ആ കെട്ടുന്നവർക്ക് ഉഷാര. പക്ഷേ ചുരുങ്ങി ചുരുങ്ങി വരിക, അത് ഓർമ്മ വേണം. അയ്യോ അയ്യോ. എടാ സണ്ണി, വിവാഹം ഒരു കൂദാശയാണെന്ന് നിനക്കറിയാമോ? അറിയാം. ആ കൂദാശ നീ പാലിക്കുന്നുണ്ടോ? നീ എന്തിടാ റോസിലി കെട്ടിയത്? അപ്പച്ചൻ നിർബന്ധിച്ചു ഞാൻ കെട്ടി. ഞാൻ അവളെ സ്നേഹിക്കണമെന്ന് നിർബന്ധിക്കാത്തതുകൊണ്ടാണ് നീ അവളെ അടുത്തും പോകാത്തത്. എന്നെ കെടാ, എടാ നേരെ റോസിന്റെ അടുത്തേക്ക് ചെല്ലു. എടാ എന്നെ അവരുടെ മുറിയിലേക്ക് ചെല്ലാൻ മനസ്സില്ല. ഇവരെ വേണ്ടി അല്ല അവരവിടെ പൊറപ്പിച്ചിരിക്കുന്നത്. അവരുടെ മുറിയിലേക്ക് ചെല്ല, നിങ്ങൾ ചെല്ല, വേണമെങ്കിൽ അവരുടെ കൂടെ പോയി കടന്നോ. പേടിക്കാനൊന്നുമില്ല മോളെ. ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ബോധം വീണു. സൂസിയും സണ്ണിയും അടുത്ത് തന്നെ ഉണ്ട്. ഞാനും കൂടി ആശുപത്രിയിലേക്ക്. വേണ്ട മോളെ, നിന്നെ കണ്ടാൽ അവൾ വല്ല അനാവശ്യവും വിളിച്ചു പറയും. ഞാൻ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് എന്തിനാണ് അപ്പച്ച? ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. റോസിലി, ഇത് നിന്റെ വീടാണ്. നിന്നെ എന്റെ മകൻ സഭയുടെ നിയമപ്രകാരം വിവാഹം കഴിച്ചതാണ്. എല്ലാം നേരെ ആകുമ്പോൾ നീ അടുക്കളയിലേക്ക് ചെല്ലിച്ച്. ലക്ഷ്മി, ഇന്ന് ഞാൻ കൂടി സഹായിക്കാം. അയ്യോ, കുഞ്ഞിന് അടുക്കളയിലേക്ക് അറിയാമോ? എല്ലാ ജോലിയും അറിയാം. അടുക്കളയിൽ വന്ന് ജോലി എടുത്താൽ അമ്മച്ചി വഴക്കു പറയല്ലോ എന്ന് വിചാരിച്ച് വരാതിരുന്നതാ. ഇന്ന് കറിയെല്ലാം ഞാൻ വെക്കാം. ഞാൻ ചെയ്താട്ടെ. ചേച്ചി, ചേച്ചിക്ക് മുട്ട വറുത്ത് കറി വെക്കാൻ അറിയാവോ? ഓ അറിയാലോ. മോളിക്ക് മുട്ട ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മോളിക്കുട്ടി ഒരേ ഇരിപ്പിന് 10 മുട്ട തിന്നു. ചുമ്മാതാണ് ഇങ്ങനെ പുളുപുളാന്ന് ഇരിക്കുന്നത്. പിന്നെ പിന്നെ ഐസക് സാറും കുഞ്ഞമ്മയും കൂടി പ്രായത്തിന് യോജിക്കും. ഓ, ഇത്ര സൗകര്യമുള്ള പ്രായം. നമ്മുടെ എടവകപ്പള്ളിയിലെ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയില് നമുക്ക് അറിയാനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. വിശാലമായിട്ടൊരു തീറ്റയും കുടിയും കൊടുക്കാൻ പെണ്ണിനെ ഏർപ്പാട് ചെയ്തേ. നമുക്ക് രണ്ടുപേർക്കും കൂടെ പള്ളിയിലോട്ടങ്ങ് പോണം. അത് നേര. ഈ ചക്കരയുടെ മണവും കേട്ടുകൊണ്ട് ഉറുമ്പ് എത്ര നേരം നോക്കിയിരിക്കും. പിന്നെ നിനക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞങ്ങൾ അത് ഉറപ്പിക്കാൻ പോകും. കാവ്, ബംഗ്ലാവ്, വേലക്കാരി, പിന്നെ നിനക്ക് എന്നാ വേണം? ചെറുക്കനേതാണെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ പിന്നെ എന്തിനായി മടിക്കുന്നത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്നായാലും അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കേണ്ടവരും ചെയ്യോ. നമ്മുടെ ഐസക് സാറാ. പക്ഷേ നല്ല പച്ചലേയും കത്രിയേയും പോലെ. അതിനെന്താ പിള്ളേര് നല്ല ബോംബ പോലെ. എന്തായാലും എനിക്ക് വേണ്ട. റെഡി, ഞാൻ ഒരൊക്കെ ചവിട്ട് വെച്ച് തരും. കേരളം കേട്ടവളെ, ഞാൻ ഐസക് സാറിനെ കണ്ട വന്ന് തീരുമാനിക്കാൻ പോവാ. നീ വന്ന് ഇടങ്ങാറങ്ങാണ് കാണിച്ച അന്നേരം ആയിരിക്കും എന്റെ വിധം മാറുന്നത്. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, കാര്യം പറ
എന്റെ തന്നെ വണ്ടി പെണ്ണ ഞാനിതെല്ലാം അവിടെ കേട്ടോണ്ട് നിൽക്കില്ലായിരുന്നു. ഐസക്ക് സാറ് നിന്നെ കെട്ടാൻ മറക്കാൻ ഇപ്പോഴേ അണുബോംബ് വീണ് അവിടെ ശരീരം ചുരുങ്ങി ചുരുങ്ങി വരിക. ഞാൻ ഒരു ബോംബും കൂടി ഇട്ടാണ് ഓരി കാണാക്കിയ നടത്തുമെന്ന് പറഞ്ഞവർ പോയിരിക്കുക. എന്നാ പിന്നെ ഉമ്മ ചാനെ കൊണ്ട് തന്നെ കേട്ടു ചേർന്ന. അപ്പൊ നിനക്ക് വിചാരമുണ്ട്. ആ പോട്ടെ, ഇത്രയും വയസ്സാവുന്നതിലെ ഞാൻ പെണ്ണ് കെട്ടാതിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ പെണ്ണ് കെട്ടാവുന്ന എന്നെ അങ്ങ് ഉറച്ചു കേട്ടോ. ഒന്നുമില്ലെങ്കിൽ അച്ചാന്റെ മേത്ത് ബോംബ് വീണിട്ടില്ലല്ലോ. ബോംബ് വീണിട്ടില്ലെങ്കിലും പണ്ട് പത്താളത്തിലായിരുന്നപ്പം ഒരുണ്ട ശരീരത്തിൽ പോയിട്ടുണ്ട്. അതെങ്ങാണ്ട് ഇടങ്ങേറായിട്ട് കേറിയിരിക്കുക. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ നോയമ്പൂടി കഴിഞ്ഞാ അവനെ നമ്മുടെ കെട്ട് അങ്ങ് ഉറച്ചു. ഇതുവരെ ഐസക് സാറ് നിന്നെ കാണാൻ വയ്യാന്നില്ലേ. ഞാൻ ഏറ്റു എന്റെ ഉമ്മച്ചാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടി. സന്നിച്ചിന് മനസ്സിലായി കുഞ്ഞാണ് മേശപ്പുറത്ത് ഒരുക്കിയതെന്ന്. സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടു. മറിയാമ്മ ചേർത്ത് ചോറും കറിയും കൊണ്ടുവച്ചാൽ വാടാ പോലാന്നിരിക്കും. ചിലപ്പോ മീൻകെട്ടി തന്നെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു കളി. സന്നിച്ചിന് അതൊക്കെ കാണുമ്പോ ദേഷ്യമാകും. ഇന്നെന്റെ സ്വാദായിട്ടാണ് ആഹാരം കഴിക്കുന്നതെന്ന് നോക്കൂ. കുഞ്ഞങ്ങോട്ട് ഞാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അയ്യോ വേണ്ട ലക്ഷ്മി, പകുതിയിൽ അങ്ങ് എന്നിട്ട് പോയാലോ. ഇപ്പോഴത്തെ ഈ മട്ടയ്ക്ക് അങ്ങ് മാറും കുഞ്ഞെ. കുഞ്ഞങ്ങോട്ട് ചെല്ലേ. വേണ്ട ലക്ഷ്മി. ഞങ്ങൾ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴല്ലേ ഐസക് സാർ എല്ലാം തുറന്നു പറയുന്നു. എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണല്ലോ എന്ന് വെച്ചാൽ ഞാനിത് നിങ്ങൾ സമ്മതിച്ചു. അയ്യോ, ഈ കാണായ സ്വത്തുക്കളും മുഴുവനും അനുഭവിക്കാൻ ആരുണ്ട്? നേര് പറഞ്ഞാലേ നിന്റെ ഭാഗ്യവാടി കുഞ്ഞു. അത് നേരാ ചേച്ചി, ഓരോന്ന് നടക്കാനുള്ള നേരത്തെ അങ്ങ് നടക്കും. നമ്മുടെ പെരുന്നാളിന്റെ തലേന്ന് രാത്രി ഞങ്ങൾ ഐസക് സാറിനെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. നീ അറിയാനെ നല്ലപോലെ ഒന്ന് സൽക്കരിക്കണം കേട്ടോ. അയ്യോ അത് വേണോ ചേച്ചി. അയ്യോ വേണം, കൈ കിട്ടിയാ പിന്നെ വഴുതി പോവാൻ കുട്ടയെ പിടിച്ചോണ്ടായോ. ആ പിന്നെ നമുക്ക് ഈ രണ്ട് താറാവിനെ മടിക്കണം. മറ്റവനെ കുപ്പി അത് നാടൻ മതി. സാറിന് അതാണ് ഇഷ്ടം. എല്ലാം ഉണ്ട് താറാവ്. വിശേഷം കുഞ്ഞമ്മയുടെ കാര്യം വല്ലതും ആയോ? ഒന്നും ആയില്ല ഉമ്മച്ചാ, പലയിടത്തും തിരക്കുന്നുണ്ട്. ഞാൻ പോവാ. പെരുന്നാളിന്റെ തലേന്ന് നമ്മുടെ ഒരു പതിവ് പരിപാടിയുണ്ട്, അത് നീ അങ്ങ് മറന്നോ? ഏ ഞാൻ മറന്നിട്ടില്ല പെണ്ണെ. ഇക്കൊല്ലം ഞാൻ രക്ഷയില്ല. അയ്യോ എന്താ? ഞങ്ങൾ ആരും ഇവിടെ കാണത്തില്ല. നിങ്ങളെല്ലാം എവിടെ പോകുന്നു? ഞങ്ങളേ ചാത്രനായിട്ട് എന്റെ ഇളയമ്മയുടെ മോടെ കല്യാണത്തിന് പോവാ. എല്ലാരും വീട് അടച്ചു പോണോ? അയ്യോ ഇവിടെ തയച്ച് ഇവിടെ വിട്ടേച്ച് എങ്ങനെയാകും വെച്ചാ പോകുന്നത്? ആ അപ്പം നേരാ. അപ്പൊ ഇക്കൊല്ലം പരിപാടി ഇല്ല. ഇക്കൊല്ലത്തെ പരിപാടിയും അടുത്ത കൊല്ലത്തതും കൂടി ചേർത്ത് പൊടി പൂരമായിട്ട് നമുക്ക് അടുത്ത കൊല്ലം നടത്തി കളയാമോ മച്ചാ? അത് ശരിയാ. അപ്പൊ ഞാൻ ഇറങ്ങുവാ. അപ്പൊ കുഞ്ഞമ്മ നമുക്ക് പിന്നെ കാണാൻ പെരുന്നാള് കഴിഞ്ഞിട്ട് കേട്ടോ. ഏതായാലും ഉമ്മിച്ചായൻ ഇപ്പൊ വന്നേച്ച് പോയത് നന്നായി. അന്ന് രാത്രിയിൽ എങ്ങാനും വന്ന് കയറിയിരുന്ന പോക്കണം കേടായി പോകത്തില്ല. നേര് തന്നെ, കല്യാണം കഴിയുന്നവരെ ഇക്കാര്യം ആരോടും പറയണ്ട. എല്ലാവരും അസൂയക്കാരാണെന്നേ. കല്യാണം കഴിഞ്ഞാലും പറയണ്ട. സന്നിച്ച എന്തു വേണം? സന്നിച്ച
ഞാൻ സന്നിച്ചന്റെ ഭാര്യയല്ലേ, എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യില്ലേ? അതിന്റെ ആവശ്യം തോന്നുന്നില്ല. എന്തിനാണ് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയത്? എന്റെ അപ്പച്ചന്റെ വാഗ്ദാനം പാലിക്കാൻ. അതിനുവേണ്ടി പാവപ്പെട്ട എന്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നു. നിന്റെ അമ്മയും എന്റെ അപ്പച്ചനും ചെയ്ത തെറ്റിന്റെ ഫലം നീയും ഞാനും അനുഭവിക്കണം. ഏതായാലും കെട്ടിയ പെണ്ണിനെ വെറുക്കാമോ? എനിക്ക് നിന്നോട് വെറുപ്പില്ല. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. സന്നിച്ച, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. എന്നെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് തോന്നുന്നില്ലേ? എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. എന്നെ തുടരുത്. സന്നിച്ച, എനിക്ക് ആരുമില്ല. എന്നെ ഉപേക്ഷിക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കാലിൽ വിടുവോ സ്ത്രീ. എന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാമോ? എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ തനിച്ച് പോയിക്കൊള്ളട്ടെ. ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. എന്റെ ഇഷ്ടം പോലെ തോന്നുന്നു. എന്തിനാ ഉന്നി ഇതെല്ലാം തീർക്കി അടക്കുന്നത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകുന്നു ലക്ഷ്മി. ഒരു സ്ത്രീ സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തായാലും അപ്പച്ചനോട് ചോദിച്ചിട്ട് പോയാ മതി കുഞ്ഞി. മോളെ, റോസിലി. എന്താണ് അപ്പച്ച? സണ്ണി എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല. ഞാൻ പോവുക അപ്പച്ച. കാരണം? എന്റെ ആശകളെല്ലാം നശിച്ചു. നീ സണ്ണിയുമായി സംസാരിച്ചു? സംസാരിച്ചു. എന്നിട്ട്? കേൾക്കാനുള്ളതെല്ലാം കേട്ടു, കിട്ടാനുള്ളതെല്ലാം കിട്ടി. നിന്റെ കവളെന്താ തടിച്ചിരിക്കുന്നത്? ഓഹോ, അവൻ നിന്നെ തല്ലി. എന്റെ മോൻ നിന്നെ തല്ലി. ഞാൻ തോറ്റുപോയി മോടെ, ഞാൻ തോറ്റുപോയി. ശരി, ഇനി നീ പോകാൻ ഒരുങ്ങിക്കൊള്ളു. ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കാം. ചെല്ല, ചെല്ല. നമുക്ക് സഹിക്കാം മോളെ, വരുന്നതെല്ലാം അനുഭവിക്കാം, സഹിക്കാം. റോസ്ലിയുമായി ഇണങ്ങിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഫലം മറിച്ചായി. അവൻ എന്നോട് പകരം വിട്ടുകയാണ്. വത്സമ്മ, എനിക്ക് മാപ്പ് തരണം. ഔസേപ്പച്ചൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നല്ല മനസ്സോടെ ചെയ്ത കാര്യത്തിന് ഫലം വിപരീതമായി. മോളെ, അപ്പച്ചന് കാപ്പി കൊടുക്ക. എനിക്ക് പോകുന്നു, വേണ്ട. ഞാൻ പോവുകയാണ്. വേണ്ട അപ്പച്ച, ഇന്ന് പോണ്ട. എനിക്ക് പോയേ ഒക്കു മോളെ, പോയേ ഒക്കു. ഈ രാത്രിയിൽ എന്റെ ജീവിതത്തിൽ ഇനി രാത്രികൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ആ നിലയ്ക്ക് ഞാനെന്തിന് രാത്രിയെ ഭയപ്പെടണം? മോളെ, നീയും സണ്ണിയും
സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കണ്ടുകൊണ്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനുപോലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. മോളെ, എല്ലാവരുടെ തെറ്റിനും വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞതെല്ലാം നീ മറന്നേക്കും. ഞാൻ ഇറങ്ങുകയാണ്. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ, തുറന്നുകിടന്നാലും ദുഃഖം അടഞ്ഞുകിടന്നാലും ദുഃഖം. ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ, തുറന്നു കിടന്നാലും ദുഃഖം അടഞ്ഞു കിടന്നാലും ദുഃഖം. ഹൃദയത്തിനൊരു വാതിൽ ളിക്കും പൊന്നറകൾ, പുഷ്പങ്ങൾ വാടിയ മണിയറകൾ, രത്നങ്ങൾ ഒളിക്കും പൊന്നറകൾ, പുഷ്പങ്ങൾ വാടിയ മണിയറകൾ, ശില്പങ്ങൾ തിളങ്ങുന്ന മച്ചകങ്ങൾ, സർപ്പങ്ങൾ ഒളിക്കുന്ന നിലവറകൾ. തുറന്നാൽ പാമ്പുകൾ പുറത്തു വരും, അടഞ്ഞാൽ രത്നങ്ങൾ ഇരുട്ടിലാകും. ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ, തുറന്നു കിടന്നാലും ദുഃഖം അടഞ്ഞു കിടന്നാലും ദുഃഖം. ഹൃദയത്തിനൊരു വാതിൽ കൽപ്പനകൾ, യൗവനം കൊളുത്തി മണിദീപങ്ങൾ, കൗമാരം വിടർത്തി കൽപ്പനകൾ, യൗവനം കൊളുത്തി മണിദീപങ്ങൾ, അനുരാഗഭാവന മഞ്ജരികൾ, അവ ഇന്നു വ്യാമോഹ ബന്ധുക്കൾ പരിഹസിക്കും, ചിരിച്ചാൽ ബന്ധങ്ങൾ ഉലഞ്ഞുപോകും. ഹൃദയത്തിനൊരു വാതിൽ സ്മരണതൻ മണിവാതിൽ, തുറന്നു കിടന്നാലും ദുഃഖം അടഞ്ഞു കിടന്നാലും ദുഃഖം. എന്നാലും എന്റെ അന്തോണിയസ് പുണ്യാളാ, കുഞ്ഞുമറിയാമ ചാകാതിരുന്നതിലാണ് എനിക്ക് അതിശയം. 20 തൊടിയുള്ള കിണറല്ലേ? ഞാനാകെ ആരെങ്കിൽ അത്രയേ അത്തേനെ. നീയാണെങ്കിൽ കിണറ്റിലെ കിണറെല്ലാം വെളിയിലോട്ട് വന്നേനായിരുന്നു, പിന്നെ കിണറും മൂടി, പിന്നെ ഒരു മറക്കുളിച്ചും ഭൂമിയാ വഴിയായിരുന്നു. നൊമ്പരമുണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നടുവിനൊരു പിടുത്തം. കിണറ്റി ചാടാനിട്ട് ഇവളുടെ നടുവിന്റെ പിടുത്തം ഉണ്ടല്ല. അയ്യോ, മഴക്കോട് കണ്ടാ പിന്നെ പറയേ വേണ്ട. അതെ, നിന്റെ നടപടി പ്രശ്നം കൊണ്ടാ.
അവിടെ കർക്കടമാസാകുമ്പം ഇവിടെ ഒന്ന് ചവിട്ടി തിരുമിക്കണം. നെഞ്ചത്തിലാണ് ഞമരക്കിഴിയും വെക്കണം. ജയാ കേട്ടി ചാടിയ കൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. ഏതായാലും അവളെ ഒന്ന് കെട്ടി എടുത്തല്ലോ. ആട്ടെ ഒന്ന് ചോദിക്കട്ടെ, ഔസേപ്പച്ചനാണോ പെണ്ണിനെ കൊണ്ടുപോയി വിട്ടത്? പിന്നെ അതെ അതെ അതെ, ഈ നടു ഇങ്ങനെ ആയത് പിന്നെ വെക്കാനും പെരുമാറാനും കുഴപ്പമൊന്നുമല്ലോ. ഓ ഇന്നുവരെ പെരുമാറി നോക്കിയില്ല. എന്റെ ഭർത്താവെ, എന്റെ നടു ഇങ്ങനെ ആയത് പിന്നെ എനിക്ക് പെരുമാറാൻ എന്തൊരു വിഷമാണെന്ന് അറിയാമോ? പിന്നെ ആ രണ്ട് കടയുടെ കാര്യം എന്തായാലും തന്നോട് ആ വിവാഹ ബന്ധം വേർപെടുത്താൻ പറയണം. നമുക്ക് ഐശ്വര്യന്റെ മോളെ കൊണ്ടുവന്ന് രണ്ടാമത് കെട്ടിക്കാമെന്ന് വെക്കാതെ പിടിച്ചാ പിടിച്ചെടുത്ത് കെട്ടുന്നവളാണ് ഞാനെന്ന് അറിയാമല്ലോ. നമുക്ക് അത് തന്നെ നടത്താം. എന്റെ കർത്താവേ, ഈ ചെറുക്കനിത് എന്നാ പറ്റി? കുഞ്ഞമ്മേ, നീ സാറിനെ കൊണ്ട് വന്നത് നല്ല പോലെ കഴിപ്പിക്കണം കേട്ടോ. ബോംബ് വീഴുന്നതിന് മുമ്പുള്ള തടി സാറിന് നമുക്ക് വീണ്ടെടുക്കണം. ഓ, അത് ഇനി സാധിച്ചൊന്നും വരത്തില്ല. അങ്ങനെ ഒന്ന് തീർത്ത് പറയാതെ ഞാൻ വിചാരിച്ചാലും വല്ലതൊക്കെ നടക്കും. അങ്ങനെ കൂടെ പറഞ്ഞു കൊടുക്കണേ. സാറേ, ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ പോയിട്ടൊന്നാ വെടിക്കെട്ടെന്ന് പറഞ്ഞ എനിക്ക് പറ്റിയല്ലോ കേട്ടോ കുഞ്ഞമ്മ. അതല്ലേ സാറിനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകാത്തത്. പിന്നെ കുഞ്ഞമ്മേ, അതവിടെ ഇരിപ്പുണ്ട്, അത് എടുത്ത് കൊടുത്താട്ടെ. എനിക്ക് ചാക്കല അങ്ങ് വെച്ചിട്ടാ മതി. നീ ഒരു മിടുക്കിയ, നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ എനിക്കൊരു സ്നേഹം. ഓ, ഇത്ര ധൃതി എന്തുവാ? ഈ കോട്ടൻ കളസൊക്കെ ഉരിയിട്ട വളരെ നന്നായിട്ടുണ്ട്. പേടിക്കണ്ട, എന്റെ ഇളയമ്മയാ, അവരെല്ലാത്തിനും കൂടുന്ന കൂട്ടത്തില്. അയ്യോ ഇളയമ്മേനെ എപ്പോ എന്റെ ഉടമ്പുരാനെ, ഈ വേഷത്തിൽ എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരുങ്ങി മാറി നിൽക്കുന്നത്? അതേ സൽക്കരിക്ക്. അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ ഇത്രയും തടി പോലായിട്ട് പറഞ്ഞൂടാ. അത്തമ്പള്ളി കാര തമാറ്റ പൊനുമരി നീ എന്തു വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പെരുന്നാൾ കൂടാൻ കരുതി തന്നെയാ വന്നത്. നീ ഇതേലി ഇച്ചിരി ഒഴിച്ചങ്ങ് കൂടിയാണ്. അതേ വാട്ടെ. ആ ഞാട്ടോടെ ഞാട്ടോടെ. ആ ഞാൻ ഇതം കൂടി കുടിച്ചോണ്ടോടെ. ആ അയ്യോ ഈ മണ്ണെണ്ണയോ, എന്ത് തന്നാലും മണ്ണെണ്ണ ആണെങ്കിൽ കുടിച്ചുള്ള കാലം ഈ ആഴ്ചയെത്താണ്. നിനക്ക് വേണ്ടി ഞാൻ ഈ വേഷമല്ല ഏത് വേഷം കണ്ടില്ല എന്റെ തക്ക. ഐറ്റാണ് ഈ വഴി തൂടേണ്ട. നിങ്ങൾ പള്ളി പോയില്ലായിരുന്നു? ഞാനുണ്ടല്ലോ ഉമ്മച്ചടാ. നിങ്ങളുടെ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പാവം പിടിച്ച പെണ്ണിനെ ഐസക്ക് സാറിനെ പള്ളിക്ക് വെച്ചിട്ടാ നോക്കി ഇല്ലയോ?
അവളിവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് സഹിക്കുന്നില്ല. ഞങ്ങളെ വെടിക്കെട്ടും കണ്ട് പെരുന്നാളും കൂടി നാളെ രാവിലെ ഇവളുടെ കഴുത്തിൽ ഒരു മിന്നും കെട്ടി വീട്ടിലോട്ട് പോകും. എന്റെ കർത്താവേ, മണ്ണും ചാരി ചെയ്തവൻ പെണ്ണും കൊണ്ടുപോയി പോയവൻ പോട്ടെ, നീ മനപ്രയാസമൊന്ന് തീർക്കാൻ. അമ്മച്ചി, പള്ളിപ്പറമ്പിലെ സാരാമ്മ അമേരിക്കയിലേക്ക് പോകുന്നു നേഴ്സിംഗ് പഠിക്കാൻ. ആരുടെ കൂടെ പോകുന്നു? അമേരിക്കയിൽ നിന്ന് വന്ന അവരുടെ ചേട്ടത്തിയുടെ കൂടെ. അമ്മച്ചി, ഞാൻ കൂടി പോയിക്കൊള്ളട്ടെ? ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അമ്മച്ചി. ബാങ്കിൽ ഇനി കുറച്ച് രൂപയല്ലേ ബാക്കിയുള്ളൂ. നമ്മളിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ജോലി ചെയ്യാതെ ജീവിക്കാൻ ഒക്കാത്ത ഒരു ചുറ്റുപാടിലായിട്ടുണ്ട് നമ്മൾ. പക്ഷേ നീ എന്നെ വിട്ടിട്ട് പോയാൽ ദൈവം അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവും. പാസ്പോർട്ടിനും മറ്റും കുറച്ച് രൂപ വേണ്ടിവരും. ബാക്കിയുള്ളത് വല്ല മഠത്തിലും കൊടുത്താൽ അമ്മച്ചിക്ക് അവിടെ താമസിക്കാം. സാരാമ്മ എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിഷമമേ ഉള്ളൂ. എന്താ? പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഭർത്താവിന്റെ കത്തുകൂടി വേണം. അല്ലെങ്കിൽ വിവാഹമോചനം നേടണം. ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ലെന്നും പലരുടെയും നിർബന്ധം കൊണ്ട് നടത്തിയ വിവാഹമാണെന്നും കാണിച്ച് മെത്രാച്ചൻ അപേക്ഷ അയച്ചാൽ വിവാഹബന്ധം വേർപെടുത്തി കിട്ടിയേക്കും. വിവാഹമോചനം കിട്ടുമെങ്കിൽ ഏത് നിലയിലും നല്ലതാണ്. മോളെ, ഈ വിവരം കാണിച്ച് ഔസേപ്പച്ചന് കത്തയക്കും. ശരി അമ്മച്ചി, ഇപ്പൊ തന്നെ എഴുതിയേക്കാം. എങ്ങനെയെങ്കിലും വിവാഹബന്ധം വേർപെടുത്തി തരണമെന്ന് റോസിൽ എഴുതിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ വിവാഹബന്ധം വേർപെടുത്തി തന്ന് അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണം. മെത്താണച്ചനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ തന്നെ ഉമ്മച്ചിരി സാറാമ്യം കൂട്ടിക്കൊണ്ടുപോയി ഐസക് സാറിനെ കണ്ട് ഈ കല്യാണം ഉറപ്പിക്കണം. സണ്ണി, ഉമ്മച്ചനെയും കൊണ്ട് പൊയ്ക്കൊള്ളട്ടെ. ഇതൊന്നും ഞാനില്ല. വേണ്ട വേണ്ട, ഞാൻ ഉമ്മച്ചനെ പറഞ്ഞയച്ചോളാം. മോളെ, ഡാഡി ഇവിടെ ഇല്ല. ഉണ്ടല്ലോ. ഉമ്മച്ചി പേടിക്കാൻ നിൽക്കുന്നു. ഉമ്മച്ചൻ ഐസക് സാറിനോട് ഒന്നും മിണ്ടല്ലോ. എന്നാ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. എനിക്ക് ഐസക് സാറിനോട് സംസാരിക്കാൻ പേടിയാ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രഹസ്യം പറയാനുണ്ട്. വാ രഹസ്യം. ഒന്ന് ഇങ്ങോട്ട് വന്നാൽ. നിന്റെ പെമ്പള എനിക്കിട്ട് വയ്ക്കുമോ? ഏയ്, അവള് എനിക്കിട്ട് വെച്ചാലും ഉമ്മച്ചനിട്ട് വയ്ക്കില്ല. കല്യാണം ബിസിനസ് അല്ല. നോ, മിസ്റ്റർ ഉമ്മച്ചൻ നിങ്ങൾ വന്ന കാര്യം താറാവ് പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. ഐ ആം ഹാപ്പി. താറാവ് പറഞ്ഞു തുക കുറയ്ക്കണമെന്ന്. മാരേജ് ഈസ് നോട്ട് എ ബിസിനസ്. തുക കുറയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത എല്ലാ തുകയും തരും, കാറും തരും, ഉദ്യോഗവും തരും. ഐസക് സാറെ, വളരെ സന്തോഷം കേട്ടോ. ഇനി എല്ലാം സാറ് പറയുന്ന പോലെ. ഐസക് സാറെ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, സാർ അങ്ങ് ക്ഷമിച്ചേക്കണം. ഡോണ്ട് വറി, സണ്ണിയുടെ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ ഉമ്മച്ച? കുടിക്കാൻ എന്തെങ്കിലും? ഓയ് ബോയ്, നാരങ്ങാവെള്ളം. നാരങ്ങാവെള്ളം അന്നേ വേണ്ട. ആ വിസ്കി. ഇനി മാരേജ് കഴിഞ്ഞു എന്നാ ഞങ്ങൾ പോയി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് ലിസ്റ്റ് കുടിച്ചോളാം. ഒരു സ്വപ്ന
മഞ്ജലനിക്കായി ഒരുക്കുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും ചില്ലയിലെന്നെ വിടർത്തുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരു സ്വപ്നത്തിൻ മഞ്ജലനിക്കായി ഒരുക്കുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിഴലുകൾ തിങ്ങി നിലയറ്റ ആശകൾ തേങ്ങി നിറങ്ങൾ മങ്ങി നിഴലുകൾ തിങ്ങി നിലയറ്റ ആശകൾ തേങ്ങി നിദാന്ത ദുഃഖ കടലിൽ ചുഴി നിൻ പ്രിയ തോഴൻ മുങ്ങി നിൻ പുഞ്ചിരിയുടെ മധുരം പകരൂ ഒരിക്കൽ കൂടി ഒരു സ്വപ്നത്തിൻ മഞ്ജലനിക്കായി ഒരുക്കുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി കൊച്ചഴിയായി മമമിഴി നീരിൻ കടലിൽ നീയൊന്നുയരൂ ഒരു കൊച്ചഴിയായി മമമിഴി നീരിൻ കടലിൽ നീയൊന്നുയരൂ വിഷാദ ഹൃദയത്തിരകളിൽ ഉയരും വിശ്വാസം പോ നിൻ കണ്ണുനയുടെ കവിത പകരൂ ഒരിക്കൽ കൂടി ഒരു സ്വപ്നത്തിൻ മഞ്ജലനിക്കായി ഒരുക്കുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും ചില്ലയിലെന്നെ വിടർത്തുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി. പ്രിയമുള്ളവനെ അവൾ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവളെ തണ്ണി എന്തിനും ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്കൊരു ഭാര്യയെ കിട്ടി, ഞാൻ എന്ത് ചെയ്യണം?
സ്റ്റെപ്പിനായിട്ടിരിക്കണമായിരിക്കും. പ്രിയമുള്ളവനെ, അതിന് നീ വേറെ ആളെ നോക്ക്. പ്രിയമുള്ളവനെ, നീ എന്നെ അടിച്ചു. മാറി നിൽക്കടി, എനിക്കിപ്പോൾ നിന്റെ തനിതരം ശരിക്കും മനസ്സിലായി. നിന്റെ കാമുകന്മാരുടെ പിന്നാലെ തന്നെ പൊയ്ക്കൊള്ളൂ. പോയ കാര്യം എന്തായി? പോയ കാര്യം സാധിക്കാതെ വരുന്നവനാണോ നിന്റെ ആങ്ങള? എന്റെ മോന്റെ ഭാഗ്യം. പക്ഷേ ഐസക്ക് നേരത്തോളം എന്നെ ഒരു വെപ്പ് വെച്ചു. സാറ് വരുന്നില്ല, അത് തന്നില്ല. നാളെ നേരത്തോളം പറഞ്ഞു. ആ വൈരാഗ്യത്തിന് ആദ്യം കണ്ട ഷോപ്പിൽ കയറി ഞാനും പൂവനും കൂടെ ഒരു പൂ. നീ എവിടെയായിരുന്നു? വിവരമെല്ലാം അറിഞ്ഞോ? റോസില്ലേ കല്യാണം ഒഴിഞ്ഞേരാന്ന് പറഞ്ഞ് എഴുത്തയച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ഈ വിവരം അറിഞ്ഞോടനേ തന്നെ ഇവിടെ പറഞ്ഞ് ഐസക് സാറിന്റെ അടുത്ത് അയച്ചു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. വിപുലെ കെട്ടിച്ചേരാന്ന് ഏറ്റിട്ടുണ്ട്. ഓഹോ, കല്യാണം ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്? ഇതെന്താ ചോദ്യം? എന്തോ ഞാൻ അവിടെ ഉറപ്പിക്കും. ഇത്രയ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, മുറിയിൽ മേശപ്പുറത്തുണ്ട്. അപ്പുറത്തുണ്ട്. ഞാൻ പോയതൊന്നും അറിയാൻ ഇഷ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സന്നിച്ച, ഭാഗ്യഹീനയായ റോസ്ലി ആദ്യമായും അവസാനമായും എഴുതുന്ന എഴുത്താണ്. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഇപ്പോൾ എന്റെ മനസ്സ് ശാന്തമാണ്. അന്ന് വിമലയെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു എന്ന് അറിയുന്നതിലാണ് എന്റെ ആനന്ദം. സന്നിച്ച, വിവാഹമോചനത്തിന് ഞാൻ തയ്യാറായിരിക്കുന്നു. സന്നിച്ച, എനിക്കാരുമില്ല. എന്നെ ഉപേക്ഷിക്കരുത്, ദൈവത്തെ ഓർത്ത് എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കാലിൽ വീഴരുത്. ഇനി ഞാൻ ഇതിൽ ഒന്നിലും ഇടപെടുന്നില്ല. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോളി. വിവാഹമോചനം വാങ്ങാൻ അളിയനും സന്നിയും കൂടെ അങ്ങ് പോയേച്ചാ. സന്നി ഐസക് സാറിന്റെ മോളെ കെട്ടി പത്ത് ദിവസം കഴിയുമ്പോ ഇതിയാണ് മനസ്സങ്ങ് മാറും. പിന്നെ ഒരു പേരക്കിടാവും ഉണ്ടായി കഴിഞ്ഞാ അതിലെ തോളിൽ ഏറ്റി കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നോളും. ഇതാ മറിയാമേ ലോകം. കണ്ണിയമ്മേ
അമ്മയ്ക്കും ഞാൻ നിങ്ങളെ എല്ലാവരെയും പിരിഞ്ഞ് എന്നേക്കുമായി പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. ഞാൻ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പൂന്തേനരുവിൽ പോകും, റോസലിയെ കാണും, അവളോട് മാപ്പ് ചോദിക്കും. വിവാഹബന്ധം ഒഴിപ്പിക്കാതെ തന്നെ അവൾക്ക് അമേരിക്കയിൽ പോകാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്ന് സ്വന്തം സണ്ണി. എന്റെ കുഞ്ഞ് എന്തെങ്കിലും കരുങ്കൈ കാണിക്കുന്നതിന് മുമ്പ് അതൊന്ന് രക്ഷിക്കണേ. ഞാൻ എന്ത് ചെയ്യണം? അവൻ റോസിനെ കണ്ടതിന് ശേഷം എന്തെങ്കിലും അവിവേകം കാണിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം. ആ വീട്ടിൽ ഞാൻ ഇനി എങ്ങനെ പോകും? അവരെ വേദനിപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചില്ലേ? എന്നോട് ക്ഷമിക്കൂ. എന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. റോസിനെയും സണ്ണിയെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല. ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. ശരി, ഞാൻ പോകാം. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം വരുത്തരുതേ. Thank you.
അച്ഛമ്മേ, എന്റെ മകൻ ഇവിടെ വന്നു. നിങ്ങളുടെ മകൻ ഇവിടെ എന്തിനു വരണം? ശരിയാണ്, എന്റെ മകൻ ഇന്ന് എന്റെ വീട് വിട്ടിറങ്ങിപ്പോയി. അവൻ ഇവിടെ പോയെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. പത്സമ്മേ, എന്തൊക്കെ ആയാലും അവൻ എന്റെ മകനായി പോയില്ലേ. എന്തെങ്കിലും അവിവേകം കാണിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. നിങ്ങളുടെ മകൻ ഇവിടെയില്ല, പക്ഷേ എന്റെ മരുമകൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ മരുമകനോ? അതെ. വിശ്വാസമില്ലേ? വരൂ. ഞാൻ ഭാഗ്യവാനാണ് മക്കളെ, ഭാഗ്യവാനാണ്.